മോന് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പോയി വാപ്പ, വാപ്പ പെണ്ണ് കാണാൻ വേണ്ടി പോയി, തിരിച്ചു വന്നിട്ട് ഒരു സംസാരമില്ല. കുറെ കാത്തിട്ട് വീട്ടുകാർ ചോദിച്ചു, അല്ല നിങ്ങൾ മോനിക്കൊരു പെണ്ണ് അന്വേഷിച്ചു പോയിരുന്നല്ലോ, എന്തായി എന്ന് ചോദിച്ചു. ആകർഷകമായ ഒരു പള്ളിയുടെ കാഴ്ച, അത് മുസ്ലിംകൾക്ക് വളരെയധികം ഇസ്സത്തുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റമാണ് കാസർഗോഡ് ജില്ല. 48% പഴയ ഒരു ആധികാരിക കണക്കിൽ 40% ഈ ജില്ലയിൽ മുസ്ലിംകൾ ഉണ്ട്. പഴയ കാലം മുതൽക്കേ കാസർഗോഡ് ജില്ലയിലെ മുസ്ലിംകൾ സംസ്ഥാനത്തിന് പുറത്തും രാഷ്ട്രത്തിന് പുറത്തും യാത്ര ചെയ്യുന്നവരും രാജ്യത്തിൻ്റെ വികസനത്തിലും രാഷ്ട്രത്തിൻ്റെ നന്മയിലും ഒട്ടേറെ അനുഗ്രഹീതമായ സമ്പൽ സമൃദ്ധി നമ്മുടെ പ്രദേശത്തിന് സമ്പാദിക്കുകയും ചെയ്ത നാട്ടുകാരാണ് ഇവിടുത്തെ പൂർവികർ. അക്കാലം മുതൽക്ക് തന്നെ സയ്യിദന്മാരും ആലിമീങ്ങളും മുസ്ലിംകൾക്ക് നേതൃത്വം നൽകുകയും ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ സാധാരണക്കാരുമെല്ലാം ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും നേതൃത്വം 100% സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാസർഗോഡ് ജില്ലയുടേത്. അവിഭക്തത കണ്ണൂർ ജില്ലയും പിന്നീട് കാസർഗോഡ് ജില്ലയുമായി മാറിയ ശേഷമുള്ള കാസർഗോഡ് ജില്ലയുടെ ചരിത്രം വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഒരു സത്യവിശ്വാസിക്ക് ഏറെ സന്തോഷമുള്ള ഒട്ടേറെ വാർത്തകൾ നമുക്ക് ലഭിക്കും. കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രം പറയുമ്പോൾ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുമ്പോൾ അത് കാസർഗോഡിൻ്റെ ഒരു അഭിമാനമാണ്. ഈ കാസർഗോഡ് ജില്ലയിൽ വിശ്രമിക്കുന്ന മഹാന്മാരെ പരിശോധിച്ചാൽ ശുഹദാക്കളും അഹ്ലു ബൈത്തുമായി ഈ നൂറ്റാണ്ടിൽ ജീവിച്ചവരും പഴയ നൂറ്റാണ്ടിൽ ജീവിച്ചവരുമായി ധാരാളം ചരിത്ര സ്മാരകങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ട്. മതവിദ്യാഭ്യാസവും കാലിക വിദ്യാഭ്യാസവും ഒരുമിച്ച് നൽകി സമൂഹത്തിന് നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ കാസർഗോഡ് ജില്ലയിൽ വഴുതു പറയാത്തവർ ഉണ്ടാവുകയില്ല. വഫാത്തായി പോയ തഴവ ഉസ്താദും അടുത്ത കാലത്ത് വഫാത്തായ ബഹുമാന്യനായ വൈലത്തറ ഉസ്താദും, അള്ളാഹു അവർക്കൊക്കെ റഹ്മത്ത് കൊടുക്കുമാറാവട്ടെ, അങ്ങനെ തുടങ്ങി വാഴുകയങ്ങളായി അറിയപ്പെട്ട പ്രഗത്ഭരെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് നേതൃത്വം നൽകിയ ആദരണീയരായ മർഹൂം കണ്ണിയത്ത് ഉസ്താദും, ശംഷുൽ ഉലമ ഇ കെ ഉസ്താദും, താജുൽ ഉലമ ഉള്ളാളത്ത തങ്ങളും, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദും, അള്ളാഹു അവരുടെ ഒക്കെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, അങ്ങനെ തുടങ്ങി ഈ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ട എല്ലാ മഹാരഥന്മാരും കാസർഗോഡ് ജില്ലയുടെ മണ്ണിനെ ആത്മീയമായി സമ്പന്നമാക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് വായിച്ചിരിക്കുന്ന ചരിത്രങ്ങൾ പറയാൻ നിൽക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പള്ളിയൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അല്പം ചരിത്രം ശേഖരിച്ച് പുതിയ തലമുറക്ക് നാം ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കൽ അനിവാര്യമാണ്. പുതിയ തലമുറയിലെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ പ്രദേശത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ പഴയകാല ചരിത്രങ്ങൾ അറിയണം.
കാസർഗോഡ് ജില്ലയിലെ ഉമ്മമാർ ഈമാനികമായ ധൈര്യ പ്രഖ്യാപനം നടത്തിയ ചരിത്രം ഇവിടെ ഉണ്ട്. അങ്ങകലെ മലേഷ്യയിലും സിംഗപ്പൂരിലും പേർഷ്യയിലുമൊക്കെ അന്നത്തെ കാസർഗോട്ടിലെ പിതാക്കന്മാരും പുതിയാപ്പിളാരുമൊക്കെ പോയപ്പോൾ വീടുകളിൽ ഉമ്മമാർ ബാക്കിയായി. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലീസ് റെയ്ഡിന് വരികയാണ് വീടുകളിൽ. അവിടെ സ്ത്രീകൾ മാത്രമാണുള്ളത്. 60-ഉം 70-ഉം വയസ്സായിരിക്കുന്ന ഉമ്മമാർ പോലും പോലീസിനോട് സംസാരിച്ചു, ഈ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, ഞങ്ങൾ രണ്ട് സ്ത്രീകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഈ വീട് റെയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വനിതാ പോലീസുമായി വന്നിട്ടല്ലാതെ ഈ അകത്തേക്ക് ചവിട്ടാൻ പറ്റില്ല എന്ന് ധൈര്യസമേതം പറഞ്ഞ ഉമ്മമാരുടെ മക്കളാണ് കാസർഗോഡ് ജില്ലയിലെ പുതിയ തലമുറ എന്ന യാഥാർത്ഥ്യം നമ്മുടെ കുട്ടികൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം. ഈമാനികമായ വളരെ വലിയ സംഭവങ്ങൾക്ക് നമ്മുടെ ജില്ല സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ബഹുമാന്യരായ ബാഫക്കെ തങ്ങളും മർഹൂം പാണക്കാട് സാദാത്യങ്ങളുമെല്ലാം ഈ കാസർഗോഡ് ജില്ലയെ സമ്പന്നമാക്കുന്നതിൽ കൂടെ നിന്നിട്ടുണ്ട്. ബഹുമാന്യരായ സുൽത്താനുലമാ കാന്തപുരം ഉസ്താദും അതുപോലെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാരഥന്മാരുമെല്ലാം ഈ ജില്ലയിൽ ധാരാളം സ്ഥലങ്ങളിൽ വഴലുകളും ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിലെ പഴയ തലമുറയുടെ തലയിൽ ഒരു തൊപ്പി, പ്രത്യേകമായി കാസർഗോഡ് തൊപ്പി എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രത്യേകം പറയും. മുസ്ലിംകളെ എവിടെയും തിരിച്ചറിയുന്ന ഷിആർ. കാസർഗോഡ് ജില്ലയിലെ ഉമ്മമാർ ഒരു നിശ്ചിത പ്രായമെത്തിയാൽ സഹോദരിമാർ മുഴുവനും ഫർദ ധരിക്കുന്നവരാണ് പഴയകാലം മുതൽക്ക് തന്നെ. ഒരു പക്ഷേ മുസ്ലിം കേന്ദ്രമായ മലപ്പുറത്ത് പോലും ഇല്ലാത്ത അത്ര നല്ല ഫർദ ധരിച്ചുകൊണ്ടുള്ള സഹോദരിമാരാണ് പണ്ട് മുതൽക്കേ കാസർഗോഡ് ജില്ലയിലുള്ളത്. അങ്ങനെ ഈ കാസർഗോഡ് ജില്ലയ്ക്ക് നല്ല ഒരു ചരിത്രമുണ്ട്. ആ ചരിത്ര താളുകളിലേക്ക് നല്ലൊരു സ്മാരകമായി രേഖപ്പെടുത്താൻ പറ്റാവുന്ന തരത്തിൽ 1200 ആളുകൾക്ക് ഒറ്റ ജമാഅത്തായി നിസ്കരിക്കാവുന്ന ഇത്രയും ഭംഗിയുള്ള, പ്രൗഢിയുള്ള ഒരു പള്ളി നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചപ്പോൾ അള്ളാഹുവേ അതിന് സമ്പത്ത് മുടക്കിയവർക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അള്ളാ. അതിൽ നിസ്കരിച്ച് വിജയിക്കാൻ നാട്ടുകാർക്കെല്ലാം നീ ഭാഗ്യം നൽകണേ അള്ളാ. എന്തൊരു ചന്തമുള്ള പണിയാണ് പള്ളികൾ അത് അലങ്കരിക്കുക. ഒരിക്കൽ നബി മുഹമ്മദ് റസൂലുള്ള, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിലെത്തിയ ചരിത്രം നമുക്കറിയാം. മദീന മുനവ്വറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തി. അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് താൽക്കാലിക താമസം ഒരുക്കിയത്. അവിടെ താമസിക്കുന്ന മധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നത്തെ മദീന പട്ടണം, ആ പട്ടണത്തിൽ ഇറങ്ങി. നബി തങ്ങൾ ഇങ്ങനെ ആ പട്ടണത്തിലൂടെ നടക്കുമ്പോൾ മുത്തുനബിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള അകക്കണ്ണിൽ നബി തങ്ങൾ നോക്കുന്നത് ടൗണിന്റെ ഹൃദയത്തിൽ ഒരു പള്ളിക്ക് സ്ഥലം കിട്ടാനാണ്. ഒരു ചെറു സംഘം സ്വഹാബാക്കളോടൊപ്പം നബി തങ്ങൾ ടൗണിലിറങ്ങി സഞ്ചരിക്കുമ്പോൾ നബി തങ്ങളുടെ മനസ്സിലുള്ളത് മസ്ജിദ് നബവിക്ക് സ്ഥലമാണ്. അപ്പോഴാണ് നബി തങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കണ്ടെത്തിയത്. ആ സ്ഥലം ആരുടേതാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ബനു നജ്ജാർ കബീലയിൽപ്പെട്ട ആളുകളുടെ സ്വത്താണ്. അക്കാലത്ത് അത് അവിടുത്തെ ഈത്തപ്പഴം പറിച്ചിട്ട് അത് ഉണക്കാനും സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന കളം ആണ്. നമ്മുടെ നാട്ടിലൊക്കെ കൊപ്രക്കളം എന്ന് പറയും. അത് ഈത്തപ്പഴം ഉണക്കുന്ന കളമാണ്. നബി തങ്ങൾ കൂടെയുള്ളവരോട് പറഞ്ഞു, ഈ സ്ഥലം ഞാൻ ഇഷ്ടപ്പെടുന്നു, അത് ആരുടേതാണ്? ബനു നജ്ജാർ കബീലക്കാരുടേതാണ്. ബനു നജ്ജാർ കബീല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു അറിയപ്പെട്ട തറവാട്ടുകാരാണ്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ഥലത്തെ പറ്റി സംസാരിച്ചപ്പോൾ
അത് രണ്ട് കുട്ടികളുടെ സ്വത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിൽക്കുമെങ്കിൽ മുതിർന്ന ആളുകളുമായി സംസാരിച്ച് നമുക്ക് തീരുമാനിക്കാം, അതിനൊരു വില നിശ്ചയിക്കണം. പക്ഷെ ആ നാട്ടിലെ പ്രമുഖരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഒരു മഹൽ വ്യക്തിയോട് എങ്ങനെയാണ് വില ചോദിക്കുക ഒരു പള്ളിക്ക് വേണ്ടി? അപ്പൊ അവർക്കതൊരു പ്രയാസമായി വില ചോദിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ വില വാങ്ങുന്നില്ലെങ്കിൽ, വില നിശ്ചയിക്കുന്നില്ലെങ്കിൽ എനിക്ക് ആ സ്ഥലം വേണ്ട. അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അത് രണ്ട് കുട്ടികളുടെ സ്വത്താണ്, അവർക്ക് ഭാവിയിൽ അത് ഉപകരിക്കണം. രണ്ടാമത്തത്, നബിതങ്ങൾ മദീനയിൽ വന്ന ഉടനെ ഇങ്ങനൊരു സംഭാവനയായി സ്ഥലം വാങ്ങിയാൽ വിശ്വാസത്തിൽ കുറവുള്ള ആളുകളും കപട വിശ്വാസികളും എതിരാളികളും പറയും, കണ്ടോ മുഹമ്മദ് അങ്ങനെ ഇവിടെ വന്നു, ഇപ്പൊ തന്നെ കണ്ണായ സ്ഥലം ഹാർട്ട് ഓഫ് സിറ്റിയിൽ അത് കൈവശപ്പെടുത്തി, ഇനി അടുത്തത് ആരുടെ പോണെന്ന് നോക്കിയാൽ മതി എന്നിങ്ങനെ ആളുകൾ കുസുകുസു പറയും. ഇതൊക്കെ മനസ്സിലാക്കി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ സ്ഥലത്തിന് വില നിശ്ചയിക്കണം. അൻസാരികളായ മദീനക്കാർ, മുഹാജിറുകളായ മുത്തുനബിയുടെ കൂടെയുള്ളവരും അവിടുത്തെ പ്രമുഖരും ചേർന്ന് ആ സ്ഥലത്തിന് വില നിശ്ചയിച്ചു. അങ്ങനെ അന്ന് അതിന് നിശ്ചയിച്ചത്, അന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള നാണയങ്ങൾ രണ്ടാണ്, ഒന്ന് ദിർഹം വെള്ളി നാണയം, മറ്റൊന്ന് ദീനാറ് സ്വർണ നാണയം. അങ്ങനെ 10 ദീനാറോ അല്ലെങ്കിൽ 12 ദീനാറോ വില നിശ്ചയിച്ചു ആ സ്ഥലത്തിന്. ആ 10 or 12 ദീനാറ് വില നിശ്ചയിച്ച ശേഷം ആ സ്ഥലത്തിന് വില കൊടുക്കണ്ടേ? മുഹാജിറുകളായി മക്കത്ത് നിന്ന് വന്ന ആളുകളെ കയ്യിൽ പണമില്ല, അൻസാരികളായി അപ്പൊ ഇസ്ലാം മതം സ്വീകരിച്ച് 2-4 ദിവസങ്ങളായി അവർക്ക് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കച്ചവടം കഴിഞ്ഞിട്ട് ഒരു അല്പസമയം ഒന്നിങ്ങനെ ഒന്ന് വിഷമിച്ചു, ആര് പണം കൊടുക്കും? ആ സമയത്ത് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഭയിൽ നിന്ന് എഴുന്നേറ്റു, അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ ഒരല്പസമയം എനിക്ക് തരണം, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ. സിദ്ദീഖ് തങ്ങൾ താൽക്കാലികമായി ഉണ്ടാക്കിയ വീട്ടിൽ മകൾ അസ്മാ ബീവി പ്രസവിച്ച് കിടക്കുന്നുണ്ട്. സിദ്ദീഖ് തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറക്കൊരുങ്ങുമ്പോൾ അസ്മാ ബീവി പരിപൂർണ ഗർഭിണിയാണ്. പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ചെലവ് വന്നെങ്കിലോ എന്ന് കരുതി മകളുടെ കയ്യിൽ പ്രസവ ശുശ്രൂഷക്കുള്ള പണം കൊടുത്തിട്ടുണ്ട് ദീനാർ. അസ്മാ ബീവി മക്ക വിട്ട് മദീനത്തെത്തി കുബാ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അസ്മാ ബീവി സുഖമായിട്ട് പ്രസവിച്ചു. അപ്പൊ സിദ്ദീഖ് തങ്ങളാകുന്ന വാപ്പയുടെ ബ്രെയിനിൽ ഓർമ്മ വന്നു, മകളുടെ കയ്യിലുള്ള പണം ചെലവായിട്ടുണ്ടാകൂലല്ലോ, കുറച്ച് പൈസയൊക്കെ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. സിദ്ദീഖ് തങ്ങൾ ഓടിപ്പോയിട്ട് അസ്മാ ബീവിയുടെ കയ്യിലുണ്ടായിരുന്ന പണം വാങ്ങി. ആദ്യമായി മസ്ജിദുൻ നബവിക്ക് സ്ഥലം വാങ്ങുമ്പോൾ 70 മുഴം നീളത്തിലും 70 മുഴം വീതിയിലും ആ സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണന്ന് തിട്ടപ്പെടുത്തിയിട്ട് അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രസവ ചെലവിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന പണം അത് കൊണ്ടുവന്നുകൊണ്ട് ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാ മുത്തുനബിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കുമ്പോൾ സുഹാബാക്കൾ മൊത്തം തക്ബീർ ചൊല്ലുകയാണ്. ആരുടെ കയ്യിലും പണമില്ല. റസൂലുള്ളാഹി തങ്ങളാണെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞ് കച്ചവടം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ആ സ്ഥലം സ്വന്തമാക്കി പള്ളിയുടെ പണി ആരംഭിക്കുകയാണ്. അന്ന് 70 മുഴം നീളത്തിലും 70 മുഴം വീതിയിലുമാണ് പള്ളി. അത് പിന്നീട് വികസിച്ച് ഇപ്പോൾ സൗദി ഗവൺമെന്റ് ഈ റമളാനിൽ പുറത്തിറക്കിയ അവരുടെ രേഖ വെച്ചുകൊണ്ട് നോക്കിയാൽ പള്ളിയുടെ അകത്തും പുറത്തുമായി 20 ലക്ഷം ആളുകൾക്ക് ഒറ്റ ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അതാണ് ഇന്നത്തെ മദീനത്തെ പള്ളി. ആ പള്ളി മദീന പള്ളിയുടെ പണി നടക്കുമ്പോൾ നബിതങ്ങളും സുഹാബാക്കളും അവർ തന്നെയാണ് പണിയെടുക്കുന്നത്, ശ്രമദാനമായിട്ടാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ നാട്ടിൽ പറയും, കാശില്ലാതെ ഇങ്ങനെ പണിയെടുക്കുന്ന ആളുകൾ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നീ പള്ളിപ്പണിയാണോ എന്ന് ചോദിക്കും. എന്നുവെച്ചാൽ പണ്ട് പള്ളിപ്പണിയെടുക്കൽ കൂലി വാങ്ങാതെയാണ്. അങ്ങനെ സുഹാബാക്കളെല്ലാം ജോലിക്ക് വേണ്ടി തീരുമാനിച്ചു. എല്ലാ സുഹാബാക്കളും തയ്യാറായി. ഒരു വിഭാഗം സുഹാബത്തിന് 1 മീറ്റർ നീളം, അടുത്ത സുഹാബാക്കൾക്ക് 1 മീറ്റർ നീളം, ഉദാഹരണം. അതിങ്ങനെ നിശ്ചയിച്ചിട്ട് ഒരു വിഭാഗം മണ്ണ് കളക്കുക, അടുത്ത വിഭാഗം ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന കൊട്ടയിൽ മണ്ണ് ചുമന്ന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുക. അപ്പോഴേക്കും വേറെ ഒരു കൂട്ടം സുഹാബാക്കൾ ഈത്തപ്പനയുടെ തടി മുറിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയി.
ആ തടി മുറിക്കുന്നതിന്റെ ഓലയുണ്ട്, അതാണ് മേൽക്കൂര മേയാനുള്ളത്. ഒരു വിഭാഗം സ്വഹാബാക്കൾ മേൽക്കൂര മേയാനുള്ള ഓല ഉണ്ടാക്കുന്നു, മറ്റൊരു വിഭാഗം സ്വഹാബാക്കൾ തടി വെട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ തകൃതിയായ പണി ആരംഭിച്ചു. ബഹുമാനപ്പെട്ട അമ്മാർ ബിനു യാസർ റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ സ്വഹാബിയാണ്, വളരെ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. യാസർ കുടുംബം ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം ത്യാഗം സഹിച്ചിരിക്കുന്ന ആളുകളാണ്. ആ യാസർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ള യാസർ തങ്ങളുള്ള മഹബത്ത് കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ യാസറിന്റെ ശരീരത്തിൽ ഒന്നിങ്ങനെ തടവി, മുതുകിലിങ്ങനെ വെറുതെ ഒന്നിങ്ങനെ തടവി. തടകുമ്പോൾ നമ്മളെ ടാറിങ് നടക്കാത്ത റോഡ് പോലെ ബഹുമാനപ്പെട്ടവരുടെ മുതുകിൽ കയ്യിന്റെ വിരലുകൾ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് കുഴിയിലേക്ക് താവുകയാണ്, കുണ്ടും കുഴിയുമായിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, അമ്മാറെ എന്താണ് മോനെ ഈ കാണുന്നത്? നബിയേ, മക്കയിലെ ജീവിതത്തിൽ ശത്രുക്കൾ എന്നെ കൊണ്ടുപോയിട്ട് കാല് കൂട്ടിക്കെട്ടി, രണ്ട് കയ്യും കെട്ടിയിട്ട് ചുട്ടുപൊള്ളുന്ന തീക്കണൽ, അതിങ്ങനെ കോഴിമുട്ട ഇങ്ങനെ വെച്ചതുപോലെ, കോഴിമുട്ട ഇങ്ങനെ റാക്കൽ വെച്ചതുപോലെ തീക്കനൽ ഇങ്ങനെ വെച്ചിട്ട് എന്നെ ഇങ്ങനെ മലർത്തി കിടത്തിയപ്പോൾ ആ തീക്കനലുകൾ എൻ്റെ ശരീരത്തിലേക്ക് ചീ ചീ എന്നിങ്ങനെ കയറിയുമ്പോൾ മാംസം ഉരുകിപ്പോയ അടയാളമാണ് നബിയേ. ആ ത്യാഗം സഹിച്ചിരിക്കുന്ന സ്വഹാബിയാണ് അമ്മാർ തങ്ങൾ. ഈത്തപ്പനയുടെ തടിമരം മുറിക്കാൻ വേണ്ടി പോയിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രധാനി ബഹുമാനപ്പെട്ടവരാണ്, മറ്റൊന്ന് മുസബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവാണ്. അവര് പോയിട്ട് ഈത്തപ്പന മരം മുറിച്ചിട്ട് ചുമലിൽ വെച്ച് കൊണ്ടുവരുമ്പോൾ സ്വഹാബാക്കളുണ്ട് മണ്ണിന്റെ കൊട്ടയുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണ് വാരി ഒഴുക്കുന്നു. ആ മണ്ണ് കൊട്ടയിൽ മണ്ണ് ചുമന്നിട്ട് ചുമലിൽ വെച്ചിട്ട് നടക്കുന്ന കൂട്ടത്തിൽ നബി മുഹമ്മദ് മുസ്തഫ തോഹാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന കൊട്ടയിൽ മണ്ണ് ചുമന്നുകൊണ്ട് നബി തങ്ങളും നടക്കുന്നുണ്ട്. ആ മണ്ണിങ്ങനെ ഈ കൊട്ടയുടെ ഈ ഈ ഓലയുടെ ഇടയിൽ കൂടെ മണ്ണിങ്ങനെ ചോർന്ന് ശരീരത്തിൽ വീണിട്ട് അള്ളാഹു റബ്ബി വെളുപ്പ് നിറത്തിൽ ചുവപ്പ് നിറം കലർന്ന മുത്തുനബിയുടെ ശരീരത്തിൽ പലപ്പോഴും മണ്ണിന്റെ നിറമായിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ശരീരത്തിലെ രോമങ്ങളിലൊക്കെ മണ്ണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അമ്മാർ തങ്ങൾക്ക് ഇത് കണ്ടിട്ട് സഹി വന്നില്ല. ബഹുമാനപ്പെട്ടവർ ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചുമലിലുണ്ടായിരുന്ന ഈത്തപ്പനെ തടി താഴെ വെച്ചിട്ട് അമ്മാർ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, തങ്ങൾ ഈ പണി എടുക്കുന്നത് കണ്ട് സഹിക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് മണ്ണ് ചുമന്നിട്ടുള്ള നടത്തം തങ്ങൾ ചെയ്യല്ലേ. അമ്മാർ തങ്ങൾ വന്നിട്ട് വന്നു, നബിയെ, തങ്ങൾ ഈ പണി എടുക്കല്ലേ? അള്ളാഹുവിന്റെ റസൂല് സമ്മതിച്ചില്ല. അപ്പൊ ബഹുമാനപ്പെട്ട അമ്മാർ തങ്ങൾ പറഞ്ഞു, നബിയേ, എനിക്ക് ഒരിക്കലും തങ്ങൾ ഈ മണ്ണ് ചുമന്ന് നടക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, രണ്ട് കൊട്ട മണ്ണ് ഞാൻ എടുത്തോളാം, ഞാൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, രണ്ട് കൊട്ട മണ്ണ് ഞാൻ എടുത്തോളാം, ഒന്ന് തങ്ങൾക്ക് പ്രതിനിധിയായിട്ടും ഒന്ന് എനിക്ക് വേണ്ടിയും. ഇവിടെയാണ് മുസ്ലിങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മൾ ശ്രദ്ധിക്കണം. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ അമ്മാറിനോട് ചോദിച്ചു, അമ്മാറെ, നീ എന്താണ് മനസ്സിലാക്കുന്നത്? ബസറയിൽ നിന്ന് മാർക്കറ്റിലേക്ക് ഈത്തപ്പഴത്തിന്റെ കെട്ട് വന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്ന തൊഴിൽ പോലെയാണ് ഈ ചെയ്യുന്ന അമൽ എന്ന് നീ വിചാരിച്ചു പോയോ? നീ രണ്ട് കൊട്ട മണ്ണെടുത്താൽ അത് രണ്ടും നിന്റെ കബറിലേക്കാണ് കിട്ടുക, എന്റെ കബറിലേക്ക് നീ വരികയില്ലല്ലോ, എന്റെ കബറിലേക്ക് ഞാൻ തന്നെ ചെയ്യണ്ടേ, മുഹമ്മദുർ റസൂലുള്ളാ. ആരാണിത് പറയുന്നത്? ലോകത്തെ പടക്കാൻ കാരണക്കാരനായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ലിൽ ആലമീൻ ഷഫീഉൽ മുദ്നിബീൻ ത്വഹാ റസൂലുള്ളാഹി. അമ്മാറെ, എനിക്ക് വേണ്ടി മണ്ണ് നീ എടുക്കാമെന്ന് പറഞ്ഞാൽ നിന്റെ രണ്ട് കൊട്ട മണ്ണും കൊണ്ട് നീ നടന്നാൽ നിന്റെ കബറിലേക്കാണ് നീ പോവുക, എന്റെ കബറിലേക്ക് കിട്ടാൻ ഞാൻ ചെയ്യണ്ടേ. നമുക്കൊരു മാന്യനായ വക്കതി, അൽഹംദുലില്ലാ, കോടികൾ ചെലവഴിച്ചുകൊണ്ട് നല്ലൊരു പള്ളി ഉണ്ടാക്കി തന്നു. ഓ പരിസരവാസികളായ മുത്തു മുഅ്മിനുകളെ, നല്ല എ സി സൗകര്യത്തിൽ വിശാലമായി നല്ല പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല കമാനമുള്ള കവാടം, നല്ല ചന്തമുള്ള കൊത്തുപണികൾ, പള്ളിക്കകത്ത് മുഴുവനും അസ്മാഉൽ ഹുസ്ന ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നല്ല തങ്ക ലിപികളിൽ. അല്ലാഹു റബ്ബി,
നമ്മൾ പുറത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കുടുംബപരമായോ കച്ചവട സംബന്ധമായോ സാമ്പത്തികമായോ രാഷ്ട്രീയപരമായോ നമ്മൾ ഏതിലാണോ ഇടപെട്ട് പ്രവർത്തിക്കുന്നത് അതിലൊക്കെ വല്ല മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകും. സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ. ചിലപ്പോൾ കച്ചവടത്തിൽ നല്ല ലാഭം ഉണ്ടാവും, ചിലപ്പോൾ നഷ്ടമായിരിക്കും അല്ലേ. ചിലപ്പോൾ കച്ചവട പീടിക തുറന്നു വെച്ച അപ്പം മുതൽക്ക് തുടങ്ങും തിരക്ക്. ചില സമയത്തോ ആരും വന്നിട്ടും ഉണ്ടാവില്ല. കച്ചവടക്കാർ, സിമെന്റ് കച്ചവടക്കാരൻ നമ്മളവിടെ ഒരു ആചാര്യം, അയാൾ കച്ചവടം തുടങ്ങി വെച്ചിട്ട് ആരും കടയിൽ വന്നില്ല. അവസാനം പൂട്ടിപ്പോകാൻ സമയത്ത് ഒരു കാറിൽ നാലാൾ വന്നു. അപ്പൊ അദ്ദേഹത്തിന് സമാധാനമായി. വൈകുന്നേരം 5 മണിയായി, ആരും ഇതുവരെ വന്നിട്ടില്ല. ആരും വരാതിരുന്നാലും കടക്ക് വാടക കൊടുക്കണം, പണിക്കാർക്ക് കൂലി കൊടുക്കണം, ശമ്പളം കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം അല്ലേ, ഇതൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അവസാന സമയത്ത് ഒരു വണ്ടി നിറയെ നാലാള് വന്നപ്പോൾ അയാൾ വേഗം പണിക്കാരനോട് പറഞ്ഞു, എടോ നാല് ചായക്ക് പറ, ഒരു കച്ചവടം കിട്ടുകയാണ്. അങ്ങനെ ചായ ഒക്കെ കൊണ്ടുവന്ന് ഇവർ നാലാളും കൂടി ഇരുന്ന് നോക്കുമ്പോൾ അത് എത്തിങ്ങാൻ്റെ പിരിവ. അല്ലാഹു റബ്ബീ, നല്ല മട്ടായി കച്ചവടം. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കച്ചവടക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ഫീൽഡിൽ പ്രശ്നങ്ങളുണ്ടാകും, രാഷ്ട്രീയക്കാരനുമായി നടക്കുന്ന അവരുടെ ഫീൽഡിൽ പ്രശ്നങ്ങളുണ്ടാകും, മതപരമായ രംഗത്തുള്ളവർക്ക് അവരുടെ ഫീൽഡ് പ്രശ്നങ്ങളുണ്ടാകും, ഒരു കുടുംബ ജീവിതവുമായി ആ ഫീൽഡ് പ്രശ്നം, ഏതൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്നുവെങ്കിലും നല്ലപോലെ ഒളിവ് ചെയ്ത് ഈ നല്ല ചന്തമുള്ള കമാനത്തിലേക്ക് കടന്ന് നമ്മുടെ പള്ളിക്കകത്തേക്ക് അങ്ങോട്ട് കടന്നാൽ താൽക്കാലികമെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ കത്തുന്ന കൽബിൻ്റെ തീ കെട്ടുപോകും. അത്ര നല്ല ഭംഗിയിലാണ് പള്ളിയുള്ളത്, നല്ല ഭംഗിയുള്ള പള്ളി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പള്ളി ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞ ശേഷം ഒരിക്കൽ സ്വഹാബി പ്രമുഖൻ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരു പ്രാവശ്യം മദീനത്തേക്ക് ഇങ്ങനെ വരികയാണ്, മദീനത്ത് കൂടെ ഇങ്ങനെ നടക്കുക. അപ്പൊ ഈ ഞായറാഴ്ച പോലത്തെ ഒഴിവ് ദിവസമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഉദാഹരണത്തിന് പറയാം, ഈ ഒഴിവ് ദിവസങ്ങളിൽ ഈ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ചില സ്പെഷ്യൽ കച്ചവടക്കാരുണ്ടാവും. ഗൾഫിലൊക്കെ പോയാൽ കാസർകോട്ടുകാരെ കുറേ കാണാം ഫുട്പാത്തിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കച്ചവടം ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ ഫീൽഡാണല്ലോ തിരഞ്ഞെടുക്കുക, ഒന്നും ഒരു കുറവുള്ളതൊന്നുമല്ല. ഓരോരുത്തർ ഹലാലായ റിസ്ക്കിന് വേണ്ടി ഏത് തിരഞ്ഞെടുത്തോ അതിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെയാണ് ഓരോരുത്തർക്കും ഉണ്ടാകും ഫീൽഡ്. അപ്പോൾ ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരുന്ന് ചിലപ്പോൾ നല്ല ഭംഗിയുള്ള സാധനം കിട്ടും, ഉറപ്പെത്ര കൂടിയാലും കുറഞ്ഞാലും ചില ഭംഗിയുള്ള സാധനം കിട്ടും. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മദീനയിലെ ആ ഫുട്പാത്തിലൂടെ അങ്ങനെ നടന്നു വരുമ്പോൾ യമനിലെ കുറച്ച് നാടോടി കച്ചവടക്കാർ അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് റോട്ടിൽ, റോഡ് സൈഡിൽ. അപ്പൊ അതിന് നല്ലൊരു വിളക്കുണ്ട്, ജെയ്ത്തെണ്ണ, ജെയ്ത്തെണ്ണ ഒഴിച്ചിട്ട് കത്തി തിരിയിട്ട് കത്തിക്കുന്നതാണ് അന്നത്തെ ഏറ്റവും നല്ല വെളിച്ചം. അതിങ്ങനെ ഒരു വെളിച്ചം ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ട് റോഡ് സൈഡിൽ വിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല ലൈറ്റ്, അതിങ്ങനെ കത്തിച്ചു നോക്കുമ്പോൾ നാനാഭാഗത്തും നല്ല പ്രകാശം. അപ്പൊ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു യമനികളോട് ആ വെളിച്ചം, ആ ലൈറ്റ് വിലക്ക് വാങ്ങി. അദ്ദേഹം വീട്ടിലേക്ക് വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ആ വിളക്കം തൂക്കി പിടിച്ചിങ്ങനെ വന്നിട്ട് മുത്തുനബിന്റെ പള്ളിയുടെ അടുത്തെത്തി. പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ ഏകദേശം മഗരിബിയോടടുത്തു. അപ്പൊ തമീമുദ്ദാരി തങ്ങൾക്ക് തോന്നി, ഇത്ര വലിയ വെളിച്ചപ്പം എന്തിനാണ് വീട്ടിലേക്ക്, ഇത് പള്ളിയിൽ വെച്ചാലോ. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരു മിനിറ്റ് ആലോചിച്ചു, മുത്തുനബിയോട് സമ്മതം വാങ്ങിയിട്ടില്ലല്ലോ, എന്നാലും ഇൻഷാ അല്ലാ ഇതൊരു ഹൈറല്ലേ, ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി വെക്കട്ടെ. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ആ പള്ളിയിൽ ആ വെളിച്ചം ഇങ്ങനെ തൂക്കി വെച്ചു. ഇന്നും അതിൻ്റെ അനന്തരം എന്ന രീതിയിൽ നമുക്ക് കാണാം, മുത്തുനബിയുടെ പള്ളിയിൽ ഒരു സമയത്തും വെളിച്ചം കെടുത്താതെ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണും. അത് ചില പ്രത്യേക ലൈറ്റുകളാണ്. നമുക്ക് ആ ലൈറ്റ് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി തങ്ങൾ വന്നിട്ട് കൊന്നിട്ട് അത് അവിടെ തൂക്കി വെച്ചു. അള്ളാഹുവിൻ്റെ റസൂല് മഗ്‌രിബിൻ്റെ വാങ്ക് സമയം റസൂലുള്ളാഹി പള്ളിയിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ പള്ളിക്ക് എന്തൊരു പ്രകാശം, പള്ളിക്ക് എന്തൊരു സൗന്ദര്യം, പള്ളിയിൽ നല്ല ലൈറ്റ് ഇങ്ങനെ കത്തുന്നത് കണ്ടപ്പോൾ തമീമുദ്ദാരി തങ്ങൾ അവിടെ ഉണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ വെളിച്ചം കത്തിച്ചത്? തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. സന്തോഷത്തിന്റെ ചോദ്യമാണോ, അതല്ല നബി തങ്ങൾ ഒരു വിഷമത്തോടു കൂടെ ചോദിക്കുകയാണോ? ഞാൻ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, എനിക്ക് പെട്ടെന്ന് ഞാനാണ് നബിയേ എന്ന് പറയാൻ ധൈര്യം വന്നില്ല. മുത്തുനബിയോട് ചോദിക്കാതെയല്ലേ ഞാൻ വെച്ചിരിക്കുന്നത്? രണ്ടാമതും റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ വെളിച്ചം ഇവിടെ കത്തിച്ചു വെച്ചത്? ഞാൻ വീണ്ടും റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. സന്തോഷത്തിന്റെ ചോദ്യമാണോ, നബി തങ്ങളുടെ മുഖത്ത് പ്രകാശമുണ്ടോ? അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ നല്ല നോക്കിയിട്ട് ചിരിക്കുന്ന നല്ല പുഞ്ചിരിക്കുന്ന ചോദ്യമാണ്. മൂന്നാമതും വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അനയാ റസൂലുള്ളാഹ്,
നബിയെ ഞാൻ തമീമുദ്ദാരി, ഞാൻ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു വരുമ്പോൾ യമനികളായ കുറച്ച് ആളുകൾ ഇങ്ങനെ വിൽപ്പന നടത്തുന്ന സമയത്ത് ഞാൻ ആ വെളിക്കം വിളക്ക് വാങ്ങി, എന്നിട്ടത് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നി പള്ളിയിൽ വെക്കട്ടെ, മുത്ത് നബിക്ക് സമ്മതമാണെങ്കിൽ ഇത് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് കരുതി വാങ്ങിയതാണ്, ഇപ്പോൾ ഞാനിത് പള്ളിയിലേക്ക് നിയത്ത് ചെയ്യുകയാണ്, തങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പള്ളിയിൽ വെക്കാം. അള്ളാഹുവിന്റെ റസൂല് പള്ളിയാകെ പ്രകാശിക്കുന്ന ആ ലൈറ്റ് ഇങ്ങനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നവ്വറക്കല്ലാഹു ബിൽ ഇസ്ലാമി കമാ നവ്വർത്ത മസ്ജിദനാ. നമ്മൾ മനസ്സിലാക്കണം, ഏതൊരാൾ ഒരു നന്മ ചെയ്താലും അദ്ദേഹത്തിനൊരു മോട്ടിവേഷൻ കൊടുക്കണം, അദ്ദേഹത്തിനൊരു ബറക്കത്തിന്റെ പ്രാർത്ഥന കൊടുക്കണം. അതാണ് മുത്തനബിയുടെ ഒരു രീതി. നിങ്ങൾ നോക്കൂ, വിവാഹത്തിന് വേണ്ടി ഇരിക്കുകയാണ്, അന്യ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ്, അന്യ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാർ, അവർ രണ്ടുപേരും വിവാഹത്തിന് ഒരുങ്ങിയാൽ ആ വിവാഹം എന്ന സന്തോഷം ചെയ്യുമ്പോൾ നബി തങ്ങൾ അതിനൊരു നല്ല ആശീർവാദം കൊടുക്കും. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിം വലുത്ഫിം വഅഫിയ. അല്ലാഹുവിന്റെ റസൂൽ ഏത് സംഗതി ഒരാൾ ചെയ്താൽ ജസാക്കല്ലാഹു ഖൈർ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു നന്മ ചെയ്തിട്ട് ജസാക്കല്ലാഹു ഖൈറാ എന്നൊരു പ്രാർത്ഥന നമ്മൾ അതിന് ശുക്രായിട്ട് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് വലിയ പ്രതിഫലം നൽകുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ ആ വെളിച്ചെങ്ങനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് അതിങ്ങനെ ഒന്ന് നോക്കി ഒന്ന് ആസ്വദിച്ചിട്ട് പറഞ്ഞു, നവ്വറക്കല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു നിന്നെ ഇസ്ലാം കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന വാചകം എന്താണ്? നവ്വറക്കല്ലാഹു ബിൽ ഇസ്ലാം. അറബികളിൽ ആ പാരമ്പര്യമുണ്ട്. ഗൾഫിൽ പോയിരിക്കുന്ന കുട്ടികൾ ഇവിടെ അറിയുന്നവരുണ്ടാകും. നല്ല സന്തോഷമുള്ള ഒരു സംഗതി വന്ന നവ്വർത്ത്, നവ്വർത്ത് എന്ന് പറയും, നല്ല സന്തോഷമുള്ള സമയത്ത് അവർ പറയും, ഏയ് നവ്വർത്തന നവ്വർത്തന എന്ന് പറയും. നീ ഈ സഭ അലങ്കരിച്ചല്ലോ, ഈ സഭ നീ സന്തോഷമാക്കിയല്ലോ, അങ്ങനെ ഒരു വല്ലാത്ത വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നവ്വറക്കല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അല്ലാഹു നിന്നെ പ്രകാശിപ്പിക്കട്ടെ. കമാ നവ്വർത്ത മസ്ജിദനാ, നമ്മുടെ പള്ളി നീ ഈ രൂപത്തിൽ പ്രകാശിപ്പിച്ചില്ലേ. ഇന്ന് വാങ്ങാൻ കിട്ടുന്ന ഏറ്റവും നല്ല ലൈറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ പള്ളിയിൽ തൂക്കണം. ഓരോ കാലഘട്ടത്തിലും അതിന്റെ രീതി മാറി വരും. അന്ന് ജയ്ത്തണ്ണയിൽ തിരിയിട്ട് കത്തിക്കുന്ന വിളക്കാണ്, ഇന്ന് നമ്മളെ ചൈനക്കാരിതാ സാധനം കൊണ്ടുവരുന്നത് ഇഷ്ടം പോലെ അല്ലേ. ആ ലോകത്ത് 800 കോടി ജനങ്ങളായി. ഈ 800 കോടി ജനങ്ങൾ ഉണ്ടായപ്പോൾ നേരത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ചൈനയാണ്. ഇൻഷാ അള്ളാഹ് ഒരു 2 വർഷം കൂടി കഴിയുമ്പോഴേക്ക് ഇന്ത്യ അവരുടെ എത്രയോ മുന്നിലെത്തും. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തന്നെ മുന്നിട്ടു അങ്ങനെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ജനങ്ങൾ ഉണ്ടാവട്ടെ. എന്തേ ചൈന പുറകിൽ പോയത്? ചൈനക്കാർ ഏകദേശം ഒരു 100 വർഷത്തോളം അല്ലേ, സോവിയറ്റ് റഷ്യയും ചൈനയും ഒക്കെ കൂടെ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ അവരെന്ത് ചെയ്തു? സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ ചില ഉപദേശം കിട്ടി, ജനസംഖ്യ ഇങ്ങനെ വളരുകയാണെങ്കിൽ ആളുകൾക്ക് ഭക്ഷണമില്ലാതാകും. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലല്ലോ. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവർക്ക് ആ പേടി ഉണ്ടാകും. നമുക്കൊരിക്കലും ആ പേടി ആവശ്യമില്ല. ചെറിയ വാൽമാക്കറിയില്ലേ, ആ വാൽമാക്കറി ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അതിനെ പിടിച്ച് തവള ഭക്ഷണം കഴിക്കും. തവള എന്ന് പറഞ്ഞാൽ അറിയാലോ, തവള ഇങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോൾ അതിനെ പിടിച്ച് പാമ്പ് ഭക്ഷണം കഴിക്കും. അള്ളാഹു തആല ഓരോന്നിൻ്റെയും ഭക്ഷണം ഇവിടെ ഓരോ രൂപത്തിൽ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബേജാറാകേണ്ട കാര്യമില്ല. നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. എത്ര കുട്ടികളുണ്ടായാലും ഭക്ഷണം കൊടുക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് മുസ്ലിം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സന്താന നിയന്ത്രണം എന്ന ആലോചനയെ വേണ്ടതില്ല, മുസ്ലിം കുടുംബങ്ങൾക്കും വേണ്ടതില്ല. അത് ഞാൻ ഇടക്ക് പറഞ്ഞതാണ്. അപ്പൊ ചൈന എന്ത് ചെയ്തു? ഒരു കുട്ടിയെ പ്രസവിക്കാൻ പാടുള്ളൂ ഒരു പെണ്ണിന് നിർബന്ധമാക്കി. അന്ന് ചൈനക്കാർ 2 പ്രസവിക്കുന്ന പെണ്ണിന് റേഷൻ അരിയില്ല എന്ന് പാസാക്കി. 2 കുട്ടികളുടെ വാപ്പാക്ക് വോട്ടാവകാശമില്ല എന്ന് വരെ പാസാക്കുന്ന രീതി എത്തി. അപ്പോൾ സ്ത്രീകൾ മുഴുവനും ഒറ്റ കുട്ടിയുടെ ഉമ്മമാരായി, ഒരു കുട്ടി മാത്രം. ഇപ്പൊ ചൈനയുടെ അവസ്ഥ എന്താണെന്നറിയാം? ചൈനയിൽ ഇപ്പൊ ആളുകൾ കുറവില്ല, പക്ഷേ യുവാക്കളുടെ എണ്ണം 20-25% 10 ആളുകൾ കൂടിയാൽ 4 പേര് പോലും ചൈനയിൽ യുവാക്കളില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ലോക രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ അഭിമാനത്തോടുകൂടി ആയുധ ബലം കൊണ്ടല്ല, പട്ടാള ബലം കൊണ്ടല്ല, ഇന്ത്യയുടെ യുവശക്തിയാണ്. ഇന്ത്യയുടെ യുവശക്തി 60% ലോക രാഷ്ട്രങ്ങൾക്ക് മധ്യേ
ഇന്ത്യ തല ഉയർത്തി നിൽക്കുന്നത് യുവശക്തിയാണ്. ഈ യുവശക്തിയെ ഇന്ത്യ ഇങ്ങോ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ എന്ന നിലക്കാണ് പലരും മയക്കുമരുന്നുകളും ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ അടുക്കളയിലേക്ക് വരെ എത്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ യുവാക്കൾ ജീവച്ഛവങ്ങളായി ആർക്കും ഉപകരിക്കാത്ത എല്ലും തൊലിയുമായി മാറണം എന്ന രൂപത്തിലുള്ള ആസൂത്രിത നീക്കം നടത്തുന്നത്. ഇത് മനസ്സിലാക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കുക പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യാം. ചൈനയിൽ യുവാക്കളില്ല, അത് നമുക്കും വേഗം ബോധ്യപ്പെടും. ദേ ബഷീർ സാഹിബ് വേഗം ബോധ്യപ്പെടും. എന്തുകൊണ്ട്? ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ നോക്കി നിങ്ങൾ, ഒരു കൈകൊണ്ട് എടുക്കാൻ പറ്റിയതാണ് അല്ലെങ്കിൽ രണ്ട് കൈകൊണ്ട് എടുക്കാൻ പറ്റാതെ. ഒരു കനുള്ള സാധനം ചൈനയിൽ നിന്ന് വരുന്നില്ലല്ലോ. എന്തുകൊണ്ട്? യുവാക്കൾ വേണ്ട ഇത് പിടിക്കാൻ. പണ്ട് കേരളത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ഒരു ചൈനക്കാരൻ കല്യാണം കഴിച്ചൊരു കഥ നിങ്ങൾ കേട്ടിരുന്നത്? ഒരു ചൈനക്കാരൻ കേരളത്തിലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ആ പെണ്ണ് ഗർഭിണിയായി. പ്രസവിച്ചതിൻ്റെ മൂന്നാം ദിവസം കുട്ടി മരണപ്പെട്ടു. കുട്ടി മരണപ്പെട്ടപ്പോൾ ഈ പെണ്ണ് നിർത്താത്ത കരച്ചിൽ. കരഞ്ഞപ്പോൾ ഈ പെണ്ണ് ഇടക്കിടക്ക് പറയും, ഇതെനിക്ക് ആദ്യം അറിയാം, ഇത് എനിക്ക് ആദ്യം അറിയാം, ഇതെനിക്ക് ആദ്യം അറിയാം. അതും പറഞ്ഞിട്ടാണ് ഈ പെണ്ണ് കരയുന്നത്. അപ്പോൾ ആളുകൾ ചോദിച്ചു, നീ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു. ഇത് ചൈനൻ്റെ സാധനമല്ലേ, അത്രേ ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇനി കുട്ടി ഉണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളടത്താണ് ആ പെണ്ണ് ചിന്തിക്കുന്നത്. കാരണം ചൈനൻ്റെതല്ലേ, അത്രയല്ലേ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇനി അത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കേണ്ട, അതൊക്കെ ഇമാമാൻ്റെ ഹദീസാണ്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യ അഭിമാനകരമായ വളർച്ചയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മദീനത്ത് 70 മുഴം വീതിയിലും നീളത്തിലും പള്ളി ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം എന്താണ് മുത്തനബി ചെയ്തത്? നാട്ടുകാരായ നമ്മളെല്ലാവരും, എനിക്ക് ഈ കാസർകോട്ടിലെ മുഅ്മിനീങ്ങളോട് വലിയ മഹബ്ബത്താണ്, അത് നിങ്ങളോടൊരു ഭംഗി വാക്ക് പറയുന്നതല്ല. എത്രയോ മക്ബറകൾ നിറഞ്ഞു നിൽക്കുന്ന കാസർകോട്, ധാരാളം ആലിമീങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന കാസർകോട്, അഹ്ലു ബൈത്ത് നിറഞ്ഞു നിൽക്കുന്ന കാസർകോട്, എവിടെ നോക്കിയാലും ഇവിടെ സയ്യിദന്മാരുടെ ഒരു സാന്നിധ്യത്തിൽ, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ഖതീബുമാരും ഖാളിമാരും മുഅല്ലിമുകളും മുതഅല്ലിമീങ്ങളും ഇവിടെ വന്ന് പഠിച്ചിട്ട്. ഞാൻ ഒരു 15 വർഷമായി കാണും, 15 വർഷം മുമ്പ് ഞാൻ ഇവിടെ ഒരു വയലിന് വന്നിരുന്നു. അന്ന് ഇവിടുത്തെ പഴയ പള്ളിയാണ്. അന്ന് നമ്മുടെ ഈ അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ പല കാരണവന്മാരും, അള്ളാഹു അവർക്കൊക്കെ മൗഫിറത്ത് കൊടുക്കണം. അന്നിവിടെ നല്ല ദർസുണ്ട്. എനിക്ക് ഈ പള്ളി മഹല്ലത്തിലെ ആളുകളോട്, നിങ്ങളുടെ ഈ ദർസിൽ പഴയ കാലത്ത് പഠിച്ച കൂട്ടത്തിൽ എത്ര ഖാളിമാരുണ്ട്, എത്ര ഖതീബുമാരുണ്ട്, എത്ര മുഅല്ലിമുകളുണ്ട്, എത്ര ഉസ്താദുമാരുണ്ട്, ഇങ്ങനെ വ്യക്തമായ ഒരു കണക്ക് പരിശോധിച്ചാൽ നിങ്ങളുടെ പൂർവികരായ നമ്മുടെ വാപ്പമാരും ഉമ്മമാരും ചെയ്ത സേവനത്തിൻ്റെയും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ മാതാപിതാക്കൾക്ക് വേണ്ടി പല പള്ളികളിലും ഇമാമും ഖതീബും ഖാളിയുമൊക്കെ ആയി നിൽക്കുന്ന ആളുകൾ 5 വക്കത്തും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അനുഭവം നമുക്ക് ചരിത്രത്തിൽ നിന്ന് കിട്ടും. ഞാൻ ഓതിപ്പഠിക്കുന്ന കാലത്ത് ഒരു പാവപ്പെട്ട ഉമ്മ എനിക്ക് ഭക്ഷണം തന്നു. കുറച്ചു മുമ്പ് അത് മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉമ്മി ബഅദ ഉമ്മി, എൻ്റെ ഉമ്മയുടെ ശേഷം എന്നെ പോറ്റിയ ഉമ്മയാണ്. 4 കൊല്ലമാണ് ആ വീട്ടിൽ നിന്ന് എനിക്ക് ഭക്ഷണം തന്നത്. ചെറിയ പ്രായത്തിൽ ഓതാൻ വേണ്ടി പോയപ്പോൾ ആകെ ഒരു തുണിയും ഒരു കുപ്പായം മാത്രമാണ് അന്നുള്ളത്. 2 വർഷം ഓതിയപ്പോൾ ഒരു തുണിയും ഒരു കുപ്പായം മാത്രമേ ഉള്ളൂ. എനിക്കത് പറയാൻ വേറെ വിഷമമൊന്നുമില്ല. അങ്ങനെ ഈ ഭക്ഷണത്തിന് പോകുന്ന വീട്ടുകാരി ഉമ്മ, അവരുടെ ഒരു സഹോദരൻ ഖത്തറിൽ ജോലി ചെയ്തിരുന്നു. അയാൾ ലീവിന് നാട്ടിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഉമ്മ ആ സഹോദരന് കത്തെഴുതി, നീ നാട്ടിലേക്ക് വന്ന് സാധനം വാങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് വരുന്ന ഒരു മുത്താല്യമുണ്ട്, ഒരു മൊരാരുട്ടി, ആ കുട്ടിക്കും കൂടി ഒരു ഡ്രസ്സിൻ്റെ കുപ്പായത്തിന് വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ഫോറിൻ കുപ്പായം, അന്നതൊന്നും കിട്ടില്ല, 1974-75. അൽഹംദുലില്ലാഹ്, ആ ഉമ്മയെ നമുക്ക് മറക്കാൻ കഴിയുമോ? നിങ്ങൾ നോക്കി, ഇപ്പം ഈ സഭയിൽ എത്ര പുരുഷന്മാരിരിക്കുന്നുണ്ട്? ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കിയാൽ ഒരു 200 പേരുണ്ടാവും. അല്ലേ ബഷീർ സാഹിബ്? ഒരു 200 പേരുണ്ടാവും.
200 പേര് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പുറത്തെ സ്ത്രീകൾ എത്ര പേരെ കണക്കാക്കണം നമ്മൾ? ഒരു 300 കൂട്ടാം അല്ലേ? ആ ഒരു ഉമ്മയും മോളുമായിട്ട് നമ്മൾ കൂട്ടാം, ഒരു 300 പേരുണ്ടാവും. അപ്പൊ നമ്മൾ എത്ര പേരായി? 500 ആളായി. അള്ളാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അള്ളാ, ഞങ്ങളെ സഹായിച്ചവർക്ക് സ്വർഗം കൊടുക്കണേ അള്ളാ, ഈ പള്ളി സ്ഥാപിച്ചവർക്ക് സ്വർഗം കൊടുക്കണേ അള്ളാ. നമ്മളിപ്പം 500 ആള് ദുആ ചെയ്താൽ എത്ര ദുആയാവും? 500 ദുആയാവും. അതന്നെ നിങ്ങളെടുത്ത് കണക്കുള്ളൂ. അതല്ല, 500 പേര് ഇവിടെ നമ്മൾ ദുആ ചെയ്താൽ അത് 1500 ദുആയാവും. എന്തുകൊണ്ട്? നമ്മുടെ വലഭാഗത്ത് ഒരു മലക്കും ഇടഭാഗത്ത് ഒരു മലക്കും, രണ്ട് മലക്കുകൾ കൂടെ ഉണ്ടോ ഇല്ലേ? രണ്ട് മലക്കുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ആമീൻ പറയുമ്പോൾ അവർ കൂടോ കൂടൂലേ? എന്തെങ്കിലൊരു സംശയം? നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ അവർ ചേരുവോ ചേരൂലേ? നമ്മൾ നിസ്കരിക്കുമ്പോൾ അവർ ചേരുവോ ചേരൂലേ? നമ്മൾ ഉമ്മാക്ക് വേണ്ടി, മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ഒരു യാസീൻ ഓതാണ്, അപ്പൊ രണ്ട് മലക്കുകളും ഒപ്പം ഓതോ ഓതൂലേ? ഉറപ്പാണ്. നിങ്ങൾ സംശയിക്കേണ്ട, മലക്കുകളുടെ കൂട്ടത്തിൽ ഒറ്റ വഹാബിയില്ല. മലക്കുകളുടെ കൂട്ടത്തിൽ അങ്ങനെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനത്തെ സൂക്കടൊന്നും ആരില്ല, മലക്കളെ കൂടത്തില്ല. അതുകൊണ്ട് അവരൊക്കെ എന്താവും? നമ്മളെ കൂടെ യാസീനോ അതാൻ ചേരും. അപ്പോ നമ്മളിവിടെ 500 മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ 1000 മലക്കുകൾ നമ്മുടെ കൂടെ ആയി. 1500 ആമീൻ. ഒരു ആമീൻ അള്ളാഹു ഖബറിലേക്ക് കൊടുക്കുമ്പോൾ 1 to 10 കൊടുക്കുക. 1500 10 എത്രയായി? ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് കണക്ക് കൂട്ടുന്നത്, കൊടുക്കാനുള്ളതാ നമ്മളല്ലേ ബേജാറാവേണ്ടതുള്ളൂ. ഇപ്പൊ ആളുകൾ ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ എന്താകും? ചില സംഗതി അങ്ങനെയുണ്ട്, നമുക്ക് മനസ്സിനൊരു ബേജാറാണ്. അങ്ങനെയാണ് ചില ആളുകളോട് വയസ്സെത്തിരായി എന്ന് വെച്ചാൽ അയാൾ മറ്റേ ആളെ നോക്കും, ഇയാൾ ഇങ്ങോട്ട് നോക്കും. ആ ഇന്നാളൊരാളോട് വയസ്സെത്തിരായി എന്ന് വെച്ചു, 50 കഴിഞ്ഞിട്ട് ഏകദേശം 8-10 കൊല്ലായി എന്ന് പറഞ്ഞു. 60 എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ബേജാറ് വരെ. അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ബേജാറായാലും ഇല്ലെങ്കിലൊക്കെ ഇതതിൻ്റെ വഴിക്ക് നടക്കും. നമ്മളങ്ങനെ ബേജാറായിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു ഖൈർ നൽകണേ അല്ലാ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, റസൂലുള്ളാഹി തങ്ങൾ മദീന മുനവ്വറയിൽ മുത്തുനബി തങ്ങൾ എത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണെന്നറിയോ? മദീനത്തെ ജനങ്ങൾ രണ്ട് മുന്നണിയാണ്. മുന്നണി എന്ന് പറഞ്ഞാൽ കേരളക്കാർക്ക് വേ മനസ്സിലാവും. ഒന്ന്, നമുക്കൊരു മുന്നണി LDF, മറ്റൊരു മുന്നണി UDF. പ്രധാന പാർട്ടിയുടെ കൂടെ ചെറിയ കക്ഷികളൊക്കെ സഖ്യകക്ഷി ചേർന്നിട്ട് രണ്ട് കക്ഷി, അങ്ങനെ രണ്ട് മുന്നണിയാണ്. മദീനയിൽ റസൂലുള്ളാഹി തങ്ങൾ എത്തിയപ്പോൾ ഔസ് ഒരു മുന്നണി, ഖസറജ് മറ്റൊരു മുന്നണി, ഇങ്ങനെ രണ്ട് മുന്നണിയാണ് അവിടെ ഉള്ളത്. ഇവർ രണ്ടു കൂട്ടരും എന്നും പ്രശ്നങ്ങളാണ്, എന്നും പ്രശ്നങ്ങളാണ്. ആ മധ്യത്തിലേക്കാണ് ത്വഹ റസൂലുള്ളാഹി നബി തങ്ങൾ വരുന്നത്. മദീനയിലെ പള്ളി അതങ്ങ് പൂർത്തിയാക്കിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം ചെയ്ത കാര്യം എന്താണ്? ഈ രണ്ട് മുന്നണിയിലെയും ആളുകളെ നബി തങ്ങൾ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് മുന്നണിയിലും, ഏയ് ഭരണം പ്രതിപക്ഷം എന്നാണ് ഇപ്പൊ നമ്മൾ പറയാം. അന്ന് അങ്ങനെയല്ല, രണ്ടു കൂട്ടരെടുത്തും ഭരണം, രണ്ടു കൂട്ടരും പ്രതിപക്ഷം, രാജഭരണ രീതിയല്ലേ, ഏയ് നാട്ടുകാരനവന്മാരുടെ ഭരണമല്ലേ. അപ്പൊ പ്രശ്നമായി നിൽക്കണം, ചെറിയ നിസ്സാര കാര്യത്തിന് യുദ്ധത്തിന് ഒരുങ്ങും. അതാണ് അന്നത്തെ ഒരു സ്ഥിതി. നിങ്ങൾ പഴയ കാലത്ത് നമ്മൾ നബിദിനത്തിനൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടാവും, വാർ വൈൻ വുമൻ അല്ലേ, കള്ള് പെണ്ണ് മദ്യം അല്ലേ, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പൊ അവിടെ റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് അവരെ രണ്ട് വിഭാഗത്തെയും ഒരുമിച്ച് ഇങ്ങനെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിൻ്റെ പാലം പണിയണം, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സൗഹാർദ്ദത്തിൻ്റെ പാലം പണിയണം, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ആദരവിൻ്റെ പാലം പണിയണം, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് വാത്സല്യത്തിൻ്റെ പാലം പണിയണം. ആദരവ് കിട്ടേണ്ടത് ആർക്ക്? ബഹുമാനം കിട്ടേണ്ടത് ആർക്ക്? വാത്സല്യം കിട്ടേണ്ടത് ആർക്ക്? സ്നേഹം കിട്ടേണ്ടത് ആർക്ക്? ഓരോന്നും അർഹതപ്പെട്ടവർക്കാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഗുരുനാഥന്മാരെ ആദരിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഭാര്യമാരെ സ്നേഹിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഭരണാധികാരികളെ അനുസരിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ചെറിയ മക്കളോട് വാത്സല്യം കാണിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഈ അർഹമായത് അർഹമായവർക്ക് വകവെച്ചു കൊടുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും, സൗഹാർദ്ദത്തിൻ്റെ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും, ബഹുമാനത്തിൻ്റെ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനെ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞു? ഈ മദീനയുടെ പേര് യസ്രിബ് എന്നാണ്, ആ പേരാണ് മാറ്റിയ റസൂലുള്ളാഹി തങ്ങൾ. അതിൻ്റെ പേരാണ് മാറ്റിയിട്ട് അവരെ ഫുൾ മാറ്റം വരുത്താണ്. ഈമാനികമായി പ്രകാശപൂരിതമായ പട്ടണം, അതങ്ങ് പേര് മാറ്റി.
അവിടെ ഇരിക്കുന്ന രണ്ട് കക്ഷികളെ പേര് ഏതാണ്? അവർ രണ്ട് കക്ഷികളുടെ പേര് ഔസ് ഖസറജ് എന്ന്. അതാണ് മാറ്റിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ മുഹാജിർ അൻസാർ രണ്ട് പേരാക്കി മാറ്റി. മക്കത്തുൽ മുക്കറമയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ മുഹാജിറുകൾ, മദീനക്കാരായ സ്വദേശികൾ അൻസാരികൾ, അവരെ പേരാണ് മാറ്റി മുഹാജിർ അൻസാർ. എന്നിട്ട് അവർക്ക് റസൂലുള്ളാഹി തങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്. ഇന്ന് നമ്മുടെ മലയാളത്തിലെ പ്രധാന പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ കർണാടകത്തിലെ തെരഞ്ഞെടുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്ക് ഒരാൾ പറഞ്ഞത് കണ്ടു. കർണാടകത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ്, വെറുപ്പിന്റെ കട പൂട്ടുകയാണ്. ചില വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട് ചില സന്ദർഭത്തിൽ. അള്ളാഹുവിന്റെ റസൂൽ അവിടെ കൊടുത്തത് ഏതാണ്? ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ പാലം പണിയുക. അതിനെന്ത് വേണം? നിങ്ങൾ അലാ അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ ആര് ആരെ കണ്ടുമുട്ടിയാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ആര് ആരെ കണ്ടുമുട്ടിയാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നബി മുഹമ്മദുർ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ബന്ധം നിലനിൽക്കണോ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസ്സലാം. അസ്സലാം എന്നത് അള്ളാഹിന്റെ പേരാണ്. അസ്സലാം എന്നത് അള്ളാഹുവിന്റെ പേരാണ്. നമ്മൾ അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ ഓതിപ്പോയാൽ വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുൽ മലികുൽ ഖുദ്ദൂസ് സലാം. അസ്സലാം സമാധാനത്തിന്റെ ദാതാവ് എന്നാണ് ഇതിന്റെ അർത്ഥം. അസ്സലാം സമാധാനത്തിന്റെ ദാതാവ്. ഈ അസ്സലാം എന്നതുകൊണ്ടാണ് ഇസ്ലാമിന് തന്നെ പേര് വെച്ചത് ഇസ്ലാം. ആ അസ്സലാമിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ഉള്ളതാണ് മുസ്ലിം. ഇസ്ലാം സമാധാനം, ഇസ്ലാം സമാധാനം, മുസ്ലിം സമാധാനി, ഇസ്ലാം അച്ചടക്കം അല്ലേ? ആ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും അതാണ് ഇസ്ലാം. ആ അസ്സലാം നിങ്ങൾ നോക്കി, കത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സുമായിട്ട് വരുന്ന ഒരാളോട് അസ്സലാമു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ശാന്തി തരട്ടെ, എന്താ അതിന്റെ സുഖം അല്ലേ? മനസ്സിന് എത്ര സമാധാനം. കടം കൊണ്ട് കുടുങ്ങിയിട്ട് വരുന്ന ആളാ നിങ്ങൾ, നിങ്ങളെ കണ്ടപ്പോ തന്നെ അസ്സലാമു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരട്ടെ, രക്ഷ തരട്ടെ. കച്ചവടമില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും നിങ്ങൾക്ക് കിട്ടട്ടെ. ഏതൊരാൾ വരുമ്പോഴും, മിനിഞ്ഞാന്ന് നമ്മുടെ തിരൂരിൻ്റെ അടുത്ത് താനൂരിൽ വോട്ടപകടമുണ്ടായി. ആ വോട്ടപകടമുണ്ടായ സ്ഥലത്ത് നമ്മുടെ എല്ലാ ആളുകളും എത്തി, ഭരണപക്ഷം പ്രതിപക്ഷം മുസ്ലിങ്ങൾ അല്ലാത്തവർ എല്ലാവരും എത്തി. അള്ളാഹു റബ്ബി, ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു രംഗത്തിന് ഞാനിതിനു മുമ്പ് സാക്ഷിയായിട്ടില്ല. 11 മയ്യത്തുകൾ ഇങ്ങനെ നിരയായി വെച്ചിട്ട് ഒരു വീട്ടിൽ മയ്യത്ത് കാണാൻ നിൽക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ വേണ്ടി കൊണ്ടുവരുന്നത് ആരെയാണ്? ഈ 11 മയ്യത്തുകളുടെയും അവിടെ കിടക്കുന്ന മയ്യത്തുകളുടെ വാപ്പ, അവിടെ കിടക്കുന്ന മയ്യത്തിൻ്റെ ഭർത്താവ്, അവിടെ കിടക്കുന്ന മയ്യത്തിൻ്റെ ഏറ്റവും ഉടമപ്പെട്ടവർ. അല്ലാഹു റബ്ബി, 11 മയ്യത്ത് ഇങ്ങനെ വെച്ചിട്ട് ആകെ ആ വീട്ടിൽ രണ്ട് പുരുഷന്മാരെ ജീവിച്ചിരിക്കുന്നുള്ളൂ, ഒന്ന് സിറാജും ഒന്ന് സലാമും. അവരെ ആ മയ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി, ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഉണ്ടായ ഒരു രംഗം അത് പറഞ്ഞും എഴുതിയും വിവരിക്കാൻ പറ്റിയതല്ല. അള്ളാഹുവേ, എല്ലാവർക്കും നീ കാവൽ നൽകണേ അള്ളാഹ്, നീ കാവൽ നൽകണേ അള്ളാഹ്, മരണപ്പെട്ടവരെ ഷുഹദാഇന്റെ പട്ടികയിൽ ചേർത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്. വല്ലാത്തൊരു രംഗമായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അങ്ങനത്തെ വേദന ഉള്ള സമയത്ത് ഒരാളെ കണ്ടാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അള്ളാഹു നിങ്ങൾക്ക് സമാധാനം തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് കൃപ തരട്ടെ അല്ലേ? അതേസമയത്ത് നമ്മുടെ ഈ വേൾഡ് ഭാഷയിൽ ഒന്നാണ് ഇംഗ്ലീഷ് അല്ലേ? ആ ഇംഗ്ലീഷിൽ നമ്മളൊരു അഭിവാദ്യം എന്താ പറയണോ? സാഹോദര്യത്തിൽ നിൽക്കണോ, സ്നേഹത്തിൽ നിൽക്കണോ, ഭർത്താവ് അസ്സലാമുഅലൈക്കും, നമ്മളിങ്ങനെ ആലോചിക്കാം. നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അന്നത്തെ ജൂതന്മാരുടെ നേതാവായ പണ്ഡിതൻ അന്ന് ഇസ്ലാമതം വിചാരിച്ചോ നാത്തു നിന്നു. അവസാനം കിട്ടുന്ന വാർത്തകളെല്ലാം അദ്ദേഹം ശേഖരിച്ചു. ശേഖരിച്ചു നോക്കുമ്പോൾ തൗറാത്തിൽ പറഞ്ഞ അടയാളമുണ്ട്, ഇഞ്ചീലിൽ പറഞ്ഞ അടയാളമുണ്ട്, എല്ലാ കിതാബിലും പറഞ്ഞ അടയാളമുണ്ട്. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം നബി തങ്ങളെ കാണാൻ വേണ്ടി വരുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ മദീനയിൽ നബി തങ്ങൾ താമസിക്കുന്ന അബു അയ്യൂബ് അൻസാരി തങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തെത്തിയപ്പോൾ അവിടെ നിറഞ്ഞു കവിഞ്ഞ ജനങ്ങളുണ്ട്. ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് ആരാണ് മക്കത്ത് നിന്ന് ഇവിടെ വന്നത് എന്ന് ചോദിക്കേണ്ടി വന്നില്ല. എന്തുകൊണ്ട്? ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ മുഖം തൗറാത്തിൽ പറഞ്ഞ മുഖമാണ്,
കണ്ണ് ഇഞ്ചിയലിൽ പറഞ്ഞ കണ്ണാണ്, ചുണ്ട് അത് കിതാബിൽ പറഞ്ഞതാണ്, റസൂലുള്ളാഹിന്റെ ഓരോ അടയാളങ്ങളും. ഞാൻ അടുത്തെത്തിയപ്പോഴേക്കും നബി തങ്ങൾ പ്രഖ്യാപന പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്നു. മദീനയിൽ വന്നിട്ട് നബി തങ്ങൾ ആദ്യം ചെയ്ത പ്രസംഗം അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സ്നേഹത്തിന്റെ പാലം പണിയണം. നമ്മളൊക്കെ വീട് വിട്ടിറങ്ങുമ്പോൾ വീടും എന്റെ ചെരുപ്പ് അത് പോലെ പൂ വിരിഞ്ഞതുപോലെ ഞാൻ ഇങ്ങോട്ട് വന്നു. എനിക്ക് ഈ നാട്ടിലെ അധിക പേരെ അറിയില്ല. കണ്ടപ്പോൾ പള്ളിയിൽ കൂടി എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു, സലാം ചൊല്ലി, സന്തോഷം പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെ ഹമീദാജു അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വരുമ്പോൾ നമ്മളെ ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, അദ്ദേഹം ഞാൻ കമ്മിറ്റി സെക്രട്ടറിയാണ്, അടുത്തൊരാളെ കെ എം സി സിയുടെ ആളാണ്, അടുത്തൊരാളെ ഒരു നാല് പേരെ പരിചയപ്പെടുത്തി. എല്ലാവരും ഉത്തരവാദപ്പെട്ടവർ, ഒരു പുഞ്ചിരിക്കുന്ന മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, തലാഖത്തുൽ വജ്ഹ്, ഒരു മുഖപ്രസന്നത, ഒരു പുഞ്ചിരി, എന്നിട്ട് നമ്മളൊരു അസ്സലാമു അലൈക്കും. അതെന്താണ്? മുസ്ലിമീങ്ങൾ തമ്മിൽ ഒരു പൂന്തോട്ടത്തിൽ പൂ വിരിഞ്ഞതുപോലെ. ഇത് ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ശിഷ്യഗണങ്ങളോടും മുഅ്മിനീങ്ങളോടും, ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂവിങ്ങനെ വിരിഞ്ഞു നിന്നാൽ എന്തൊരു ചന്തമാണ്, എന്തൊരു സൗന്ദര്യമാണ്. നമ്മുടെ വീട്ടിൻ്റെ പൂന്തോട്ടം ഉണ്ടാക്കേണ്ടത് എവിടെ? നമ്മളെ വീട്ടിലൊരു അടുക്കളത്തോട്ടം ഉണ്ടല്ലോ, അടുക്കളത്തോട്ടം എന്ന് പേരുണ്ടെങ്കിലും അത് ബാക്കിലല്ല ഉണ്ടാക്കേണ്ടത്, മുന്നിലാണ്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ ആ നല്ല പൂന്തോപ്പ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് സുബഹ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ, നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ആ പൂന്തോട്ടത്തിൽ ഇങ്ങനെ പൂ വിരിഞ്ഞു നിൽക്കുന്നത്, അത് ഒറിജിനലായിരിക്കണം കേട്ടോ, ഒറിജിനലായിരിക്കണം. നമ്മുടെ ഈ ബുഷ് ചെടി പോലത്തെ ഉണ്ടല്ലോ, മാഫി ഫായിദ, ഒരു കാര്യവും അതുകൊണ്ടില്ല. നമ്മുടെ നാട്ടിലുള്ള നല്ല ചെടികളുണ്ട്, അത് പ്രകൃതിയുടെ ചെടി വേണം, അപ്പോഴേ കാര്യമുള്ളൂ. ആ അല്ലാത്തത് നിങ്ങൾ നോക്കി, നമ്മുടെ ഈ ബുഷ് ചെടി പോലത്തതിലേക്ക് ഒരുവിധം ഇലകളൊക്കെ ഭക്ഷിക്കുന്ന ആളാണ് ആട്. നിങ്ങൾ ഈ പുതിയ ചെടിയിലേക്ക് ആടിനെ വിട്ടു നോക്കി, ആടൊരു ഇല പോലും കടിക്കൂല. ആടിനറിയാം ഇതൊരു കാര്യമില്ലാത്തതാണ്. ആ നമ്മുടെ പ്രകൃതിയുടെ ചെടികൾ, ഒരു നാട്ടിൽ അള്ളാഹു തആല തന്ന സാധനങ്ങളുണ്ട്, അതിനാണ് വില കൽപ്പിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ പ്രധാന പഴമാണ് ചക്ക. നമ്മളെല്ലാവരും ചക്കയുടെ കാലത്ത് ചക്ക കഴിക്കണം, അള്ളാഹു ആവതാക്കണം. ഇവിടെ ചക്ക തന്നെയല്ലേ സാർ പറയും. കുറച്ച് കഴിഞ്ഞാൽ വരും മാങ്ങ, നാട്ടിലുള്ള മാങ്ങ കഴിക്കണം. നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെയുള്ള മാങ്ങയുണ്ട്. ഈ നാട്ടുകാർക്ക് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഈ നാട്ടിൽ അള്ളാഹു തആല ഉണ്ടാക്കിയിരിക്കുന്ന ആഹാരങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, അത് കഴിക്കണം. വേറുള്ളത് വേണമെങ്കിൽ കഴിച്ചാൽ മതി, നാട്ടിലുള്ളതാണ് കഴിക്കുക. ഓരോ നാട്ടിനും അതിനനുസരിച്ചാണ് ജന്മം. ഊട്ടിയിലെ പട്ടി പ്രസവിച്ച് വീഴുമ്പോൾ തന്നെ ബ്ലാങ്കറ്റോട് കൂടിയാണ് പ്രസവിച്ചത്. എന്തുകൊണ്ട്? അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ചാണ് അവിടുത്തെ ജന്മം. നമ്മളെവിടുന്നൊക്കെ അബുദാബിയിലും ദുബൈയിലും ഒക്കെ പോയിരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ കാണും, അറബി കുട്ടികൾ അതിരാവിലെ ഐസ്ക്രീമും കഴിച്ചിട്ട് ഇങ്ങനെ പോകണാണ്. കണ്ടല്ലോ നിങ്ങൾ, അവരുടെ ശരീരത്തിന്റെ പ്രകൃതി ആ പെട്രോളിയം ഭൂമിയാണ്, ആ പെട്രോളിയം ഭൂമിയാണ്. അവിടെ എല്ലാ ചെടിയും ഉണ്ടാവില്ല. ഗൾഫിൽ കൂടെ ആ മരുഭൂമിയിൽ ഇങ്ങനെ നടന്നു നോക്കിയാൽ രണ്ട് തരം ചെടികൾ മാത്രമേ അവിടെ കാണുള്ളൂ. ഒന്നിരിക്കൽ ഈത്തപ്പഴം, അല്ലെങ്കിൽ ഒരു ചെടിയുണ്ട്, അത് മാത്രമേ ഉണങ്ങാതെ നിൽക്കുള്ളൂ. ഇപ്പം അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു നാട്ടിലെ ചെടി ഉണ്ടാക്കാൻ, ഇപ്പം ദുബായ് സർക്കാരൊക്കെ ഏത് നാട്ടിലാണോ ആ ചെടി ഉണ്ടാകുന്നത്, അവിടെ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് അത് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിനാണ് ഇപ്പം ആ പൂക്കളൊക്കെ കൃഷി ചെയ്യുന്നത്. അതാത് നാട്ടിലുള്ളതാണ് അവിടുത്തെ ആരോഗ്യം, അവിടുത്തെ നിലനിൽപ്പ്. നമ്മുടെ നാട്ടിൻ്റെ ചക്ക, അല്ലാഹു റബ്ബീ, ഞാൻ എൻ്റെ ഉമ്മമാരോടൊക്കെ പറയണം, എല്ലാവരും ചക്ക കഴിക്കണം. കൂറ്റമ്പാറ ഉസ്താദിൻ്റെ വയറിൽ ഇപ്പം ചക്കയും മാങ്ങിയാണെന്ന് പറയണ്ട, അതെ അള്ളാഹു തആല ഹലാലാക്കിയ ഭക്ഷണം തന്നെയാണ് പറയേണ്ടത്. അല്ലേ, നിങ്ങൾ നോക്ക് ചക്ക. ഇപ്പം നമ്മുടെ കേരള ഗവൺമെൻറ്റും മറ്റ് ഗവൺമെൻറ്റുകളൊക്കെ ചക്കക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. അള്ളാഹു തആല ചക്ക സൂക്ഷിച്ചത് കണ്ട നിങ്ങൾ? ചക്ക ഒരു ഫാമിലി ഫ്രൂട്ടാണ്, ഒരു കുടുംബത്തിന് ഒന്നിച്ച് ഒന്ന് മതി അല്ലേ, ഒരു ഫാമിലി ഫ്രൂട്ടാണ് ചക്ക. ചക്ക എന്നിപ്പോൾ അധികം പറയലില്ല, ഇപ്പം പറയലെന്താ ഫാമിലി ഫ്രൂട്ട്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പേരൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കണം, അപ്പോഴേ പുതിയ കുട്ടികൾക്ക് പറ്റുള്ളൂ. എൻ്റെ ഒരു മോളും പിന്നെ ഭർത്താവും ദുബായിലുണ്ട്, നാല് മക്കളുണ്ട്. അവരിപ്പോൾ ഇതിനിടയ്ക്ക് ലീവിന് നാട്ടിൽ വന്നപ്പോൾ, ഞാനീ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വീട്ടിൽ ഇരിപ്പാണ് രാവിലെ എങ്കിൽ ഞാനൊരു കഞ്ഞി കുടിക്കും. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ കഞ്ഞി കുടിക്കുകയാണ് നാട്ടിൽ നിന്ന്. അപ്പോൾ ഈ കുട്ടികൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉപ്പപ്പാ നിങ്ങൾ എന്താ കുടിക്കണമെന്ന് ചോദിച്ചു. ഇത് കഞ്ഞിയാണ് മക്കളെ. അപ്പോൾ കുട്ടികളെല്ലാം കൂടി എൻ്റെ ചുറ്റുപാടുന്ന കഞ്ഞിയാണ്,
അവർക്ക് എന്നെ ഒരു കഞ്ഞിയാക്കരുത്. അപ്പം എനിക്ക് തോന്നി ഇവരെ കൊണ്ട് ഇതൊന്ന് കുടിപ്പിക്കണം. അഞ്ഞാ പിറ്റേ ദിവസം ചെറിയ അരി വാങ്ങി, എന്നിട്ട് നമ്മളെ കുക്കറിൽ കഞ്ഞി വെക്കാൻ പറഞ്ഞു. അങ്ങനെ കുക്കറിൽ നല്ല കഞ്ഞി വെച്ചു, നല്ല തരി തരിക്കുന്ന ചെറിയ നിരക്കിട്ട് നല്ല നൈസാക്കിയിട്ട് കഞ്ഞി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ജ്യൂസ് കുടിക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ, ജ്യൂസ് കുടിക്കുന്ന ക്ലാസ്, ആറ് ക്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് അതിൽ ഈ കഞ്ഞി വെച്ച് വെച്ചു. ആ ജ്യൂസ് കുടിക്കണ മറ്റേ ആ കുയലില്ലേ, അതിനെന്താ പറയുക, ആ സ്ട്രോ അതും അതിൽ വെച്ചു. ആ അപ്പം ഞാനിങ്ങനെ ഇത് കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇന്നലെ വന്ന മക്കൾ വന്നു. മക്കൾ എന്നോട് ചുപ്പപ്പം എന്താ കുടിക്കണമെന്ന് ചോദിച്ചു, ഇത് ജ്യൂസാണെന്ന്. അപ്പോഴേക്ക് മക്കളൊക്കെ ഓടി മേശപ്പുറത്ത് കയറി, ഇപ്പം ഇത് എന്ത് ജ്യൂസാന്ന് ചോദിച്ചു, ഇത് റൈസ് ജ്യൂസാണെന്ന്. അല്ലാ, അന്ന് എനിക്ക് കഞ്ഞി കിട്ടിയില്ല. കുട്ടികൾ ദുബായിൽ നിന്നിട്ട് ഇതുവരെ കേൾക്കാത്തെ, നമ്മൾ കുടിക്കുന്ന കഞ്ഞി തന്നെയാണ് സംഗതി, പക്ഷേ അതിൻ്റെ പാത്രം ഒന്ന് മാറ്റുക, പേരൊന്ന് മാറ്റുക, ഒന്ന് പരിഷ്കരിപ്പിക്കുക. ഇത് ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ്. ഇത് വാപ്പാരും ഉമ്മാരും പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. കുട്ടികളുടെ വിരൽ തുമ്പിൽ വിവരശേഖരങ്ങളുണ്ട്, കുട്ടികളുടെ വിരൽ തുമ്പിൽ ഇഷ്ടം പോലെ വിവരങ്ങളുണ്ട്. ആ വിവരത്തെ മാനിക്കാതെ ഒരു വാപ്പാക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇല്ലെങ്കിൽ പിന്നെ എന്താകും, കുട്ടികൾ ഒരു വഴിക്കും മാതാപിതാക്കൾ വേറെ വഴിക്കും, വീടുകളിലൊക്കെ സംഘടനയായിട്ടാണ് പോകുക. അത് വേണ്ട, നമ്മുടെ കയ്യിലുള്ള പരിചയ സമ്പത്തും നമ്മുടെ കയ്യിലുള്ള അനുഭവ സമ്പത്തും പുതിയ കുട്ടികളുടെ വിവര സമ്പത്തും ചേർത്ത് പോകണമെങ്കിൽ, ചേർത്ത് പോകണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ ചക്കൻ്റെ പേര് ഫാമിലി ഫ്രൂട്ട് എന്നാണ്. അത് മുറിച്ചാൽ അള്ളാഹു തആല അത് സൂക്ഷിച്ച ഒരു രീതി കണ്ടോ നിങ്ങൾ, എത്രയാണ് പടച്ച റബ്ബ് അത് സൂക്ഷിച്ചത്. ഇല്ലേ, ഒരു ചക്ക, ഒരു ഈച്ചക്ക് തൊടാൻ കിട്ടുമോ, കിട്ടുമോ, ഒരു പുഴുവിന് തൊടാൻ കിട്ടുമോ, ഒരു തത്തക്ക് ഒരാൾക്കും കിട്ടാത്ത രീതിയിൽ ചക്കയുടെ പുറഭാഗത്ത് മുള്ളു വെച്ചിട്ട് നല്ലൊരു കൂട്. സുബ്ഹാനല്ലാഹ്. നമ്മളെ ചില പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇങ്ങനെ ചുമരിന് കാണങ്ങനെ പ്രത്യേക കമ്പിവേലി കൊടുത്തെങ്കിൽ അത് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടാവുന്ന ചില സ്ഥലത്താണ്, മലയോര പ്രദേശങ്ങളിലൊക്കെ എന്ന പോലെ. നമ്മളെ ചക്കക്ക് പ്രത്യേക ഒരു കാവൽ. ഇനി ആ ചക്ക മുറിച്ചു, ചക്ക മുറിക്കുന്നതോടുകൂടെ ബിരിയാണിൻ്റെ ചെമ്പ് പൊട്ടിച്ചതുപോലെ നല്ലൊരു സ്മെല്ലിന് വരും. ആ സ്മെല്ല് വരുമ്പോഴേക്ക് അവിടുന്ന് ഈച്ച, ഇവിടുന്ന് കൊതുക്, ഇവരെല്ലാവരും വരും. നമ്മുടെ ശരീരത്തിനൊരു കാവലായി ഈച്ചയുടെ കാലിലുള്ള നജസ്, ഈ മാലിന്യം, കൊതുകിൻ്റെ മാലിന്യം, ഇതൊക്കെ നമുക്ക് കഴിക്കാതിരിക്കാൻ അള്ളാഹുത്തല ചക്ക മുറിച്ചാലപ്പോൾ ഒരു നീരിങ്ങനെ വരും. അതിന് നിങ്ങളെന്താ പേര് പറയാം, സാധനം മനസ്സിലായില്ലേ, പേരെന്ത് പറഞ്ഞാലും വല്ല ആ നീരിണ്ടൊഴുകിയാൽ എല്ലാ കൊതുകും ഈച്ചയൊക്കെ അതിൽ കുടുങ്ങിപ്പോവും നമ്മുടെ ചക്ക. എന്നിട്ടോ ആ ചക്കയുടെ ചുള കണ്ടെങ്കിൽ എത്ര ഭംഗിയായിട്ടാണ് പടച്ചോനത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, ചക്കയുടെ ചുള ഇങ്ങനെ ഇരിക്കുന്നത്. ഞാ റബ്ബെ, 40 കയ്യാത്ത കൂട്ടിനെ തൊട്ടില് പോലും നമ്മൾ ഇത്ര സംരക്ഷണം കൊടുത്തിട്ടില്ല. നമ്മൾ പ്രസവിച്ചിട്ട് 40 കയ്യാത്ത കുട്ടി കിടക്കുന്ന തൊട്ടിലിൽ പോലും ചക്കച്ചുളക്കുള്ള സംരക്ഷണം ഉണ്ടോ? എന്തിനാണ് അള്ളാഹു തആല ഇത്ര സംരക്ഷിച്ചു ഒരു പഴം കേരളക്കാർക്ക് തന്നത്? ഓ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. പരിയാരം മെഡിക്കൽ കോളേജിന്റെ പ്രധാനപ്പെട്ട ഡോക്ടർ ജോൺ സാർ പറയുന്നു, അറ്റാക്ക് രോഗികൾ ഏറ്റവും കൂടുതൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൽ ചെറിയ ഒരു സ്ഥലത്ത് ഇത്രയധികം അറ്റാക്ക് രോഗികൾ കേരളത്തിന്റെ മലബാർ ജില്ലകളിലാണ്. എന്തുകൊണ്ട്? മുസ്ലിങ്ങളായ നമുക്ക് ശരിക്കു പറഞ്ഞാൽ രോഗം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു തആല ആഫിയത്ത് തരട്ടെ. ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. എന്തേ, ലോകമാകെ പടർന്നു പിടിച്ച് വെറുപ്പ് വെറുങ്ങലിച്ച് നിർത്തിയിരിക്കുന്ന രോഗമാണ് കൊറോണ. അതിനുവരെ ചികിത്സയിൽ പ്രധാനപ്പെട്ടതാണ് കൈകാലുകൾ കഴുകുക. അള്ളാഹു തആല നമുക്ക് വെച്ചിരിക്കുന്ന ഇബാദത്ത് നോക്കി നിങ്ങൾ, എങ്ങനെയാണ് ഇബാദത്ത്? ഒതു കൊടുക്കേണ്ടത് നിസ്കാരത്തെ ഹലാക്കാക്കാൻ വേണ്ടി എന്നാണ്, എന്തെങ്കിലും ചെയ്യലല്ല. ഒതു എടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. മൂന്ന് പ്രാവശ്യം കഴുകുമ്പോൾ നല്ല പോലെ തേച്ചുരച്ച് കഴുകണം. ഓരോ പ്രാവശ്യവും ഓരോ ദിക്റ് ചൊല്ലണം. ദിക്റ് കൊണ്ട് കഴുകിയപ്പോൾ ഉള്ള് ശുദ്ധിയായി, വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ പുറം ശുദ്ധിയായി. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലും കുറച്ച് സ്വഹാബാക്കളും ഒരു വഴിക്ക് നടക്കുകയാണ്. അപ്പോൾ ഒരു ഉണങ്ങിയ ഇലകളുള്ള മരക്കൊമ്പ് താഴെ വീണ് കിടക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ആ മരക്കൊമ്പ് എടുത്തിട്ട് ഇങ്ങനെ മുട്ടി മുട്ടിഞ്ഞുപോയി. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഈ ഇലകൾ കൊഴിഞ്ഞു പോയത് നിങ്ങൾ കണ്ടില്ലേ? കണ്ടു നബിയേ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നല്ല പോലെ ഒതുവെടുത്താൽ നിങ്ങളെ ശരീരത്തിലുള്ള മാലിന്യങ്ങളും നിങ്ങളെ ശരീരത്തിന്റെ ദോഷവും ഈ മരക്കൊമ്പിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോയതുപോലെ അള്ളാഹു തആല ദോഷങ്ങൾ കഴുകിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ നിർബന്ധമായും മുൻകൈ മൂന്ന് പ്രാവശ്യം അല്ലേ, അങ്ങനെ 5 നേരം, അപ്പൊ 15 അല്ലേ. വായിൽ വെള്ളം കുപ്പിളിക്കൽ 3, 15
അല്ലേ, വായു വൃത്തിയാക്കിയിട്ട് മിസ്വാക്ക് ചെയ്യൽ 5:15. സുബഹാന ജല്ല ജലാലു, മുഖം കഴുകേണ്ടത് മുഖത്താണ് എല്ലാം ഉള്ളത്, കണ്ണ് മൂക്ക് എല്ലാം 5:15. 5:15 15 പ്രാവശ്യം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ വൃത്തിയായി കഴുകിക്കൊണ്ടിരിക്കുന്ന മുസൽമാൻ എങ്ങനെ ക്യാൻസർ വന്നു, അവർക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വന്നു? മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഏറ്റവും കൂടുതലുള്ളത്. ആ സിസേറിയൻ ഏറ്റവും കൂടുതൽ, ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 8% പ്രസവത്തിൽ സിസേറിയൻ വരാൻ പാടുള്ളൂ. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സിസേറിയന്റെ കണക്ക് 28% മുകളിലാണ് ഗർഭിണികൾക്ക് സിസേറിയൻ അല്ലേ. രണ്ടാമത്തെ ആ കുട്ടിക്ക് മെമ്മറി പവർ ഉണ്ട് എന്ന് മനസ്സിലായി A+ ആണെന്ന് പറഞ്ഞപ്പോൾ അല്ലേ. 10-12 വരെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി. ഇതിനാണ് കാണാൻ പോണെന്ന് പറഞ്ഞത്. കണ്ടിട്ട് ഭംഗിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അപ്പം നിങ്ങൾ ചോദിക്കും ഭംഗിയില്ലാത്തതോ? അങ്ങനെ ഒരു പെണ്ണിനെ അള്ളാഹ് പഠിച്ചിട്ടില്ല. ഭംഗിയില്ലാത്തത് എന്നൊരു പെണ്ണുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഭംഗിയില്ലാത്തത് എനിക്ക് ഭംഗിയുണ്ടാവും, എനിക്ക് ഭംഗിയില്ലാത്തത് നിങ്ങൾക്കുണ്ടാവും. ഈ സദസ്സിലിരിക്കുന്ന 200 ആളും എന്തേ തുണിഷാപ്പ് എന്ന് ഒറ്റ ഡ്രസ്സ് വാങ്ങാഞ്ഞത്? നിങ്ങൾ തുണിഷാപ്പ് കയറിയപ്പോൾ ഇഷ്ടപ്പെട്ടത് ഈ കുപ്പായാണ്, എനിക്കത് തീരെ ഇഷ്ടമായിട്ടില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾ വാങ്ങിയത്, ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത്. അപ്പൊ ഭംഗിയില്ലാത്തത് എന്ന് പറഞ്ഞിട്ടൊരാളില്ല ഇവിടെ. മോന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി വാപ്പ പെണ്ണ് കാണാൻ വേണ്ടി പോയി, തിരിച്ചു വന്നിട്ട് ഒരു സംസാരമല്ല. കൊറേ കാത്തിട്ട് വീട്ടുകാർ ചോദിച്ചു, അല്ല നിങ്ങൾ മോനിക്കൊരു പെണ്ണ് അന്വേഷിച്ചു പോയിരുന്നല്ലോ, എന്തായി എന്ന് ചോദിച്ചു. അതിനെ ഞാൻ കെട്ടിക്കോളാം, ഓനോട് വേറെ കാണാൻ പറയാം. അല്ലാഹു റബ്ബേ, മനസ്സിലായി? അമ്മൂപ്പർക്ക് കണ്ടപ്പോഴൊക്കെ ഇഷ്ടമായി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കണ്ണാണ്, ഒരു സഭയിലേക്ക് ഇങ്ങനെ അതുകൊണ്ടാണ് അള്ളാഹിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഭക്ഷണത്തിന്റെ തളികയിൽ ആദ്യം വെക്കേണ്ടത് ഫ്രൂട്ട്സ് ആണ്, പെണ്ണുങ്ങളൊക്കെ മനസ്സിലാക്കണം. നമ്മൾ എല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ ആവശ്യമില്ലാത്ത നേരത്താണ് ഏത് കിട്ടുക? ഫ്രൂട്ട് കിട്ടുക. അങ്ങനെ അല്ല ക്രമം. ഫാക്കിഹത്തം അബ്ബാ, ഇതൊക്കെ ആലിമിങ്ങളാണ് ഇരിക്കുന്നത്. ഒന്ന്, അവിടെ ഖുർആൻ ഫാക്കിഹത്ത് ഫ്രൂട്ടിനാണ് മുന്തിച്ചത്. രണ്ടാമത്തത് സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴങ്ങളുണ്ട്, ഇഷ്ടഹൂൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസമുണ്ട്. അപ്പൊ ആഹാരത്തിന് മാംസം അത് ആഹാരമാണ്, ഫ്രൂട്ട് അത് അക്കാൻ ഉണ്ടാക്കണം. അത് എപ്പോഴും ഖുർആൻ പറഞ്ഞുകൊടുത്തൊക്കെ ആദ്യം പറഞ്ഞത് ഫ്രൂട്ട്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ഭക്ഷണം എടുത്തു വെക്കുന്ന സമയത്ത് സഹോദരിമാര്, നമ്മളാ ഓറഞ്ച് വാങ്ങിയിട്ട് പൊളിക്കുക, എന്നിട്ട് അതിൻ്റെ ഓരോ ചുളങ്ങനെ ആ പ്ലേറ്റിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ വരിയായിട്ട് നല്ല അലങ്കരിച്ച് വെക്കുക. അതിനെ നേരെ താഴെ ബത്തക്കങ്ങനെ ഒരു പാകത്തിൽ ത്രികോണത്തിൽ വെട്ടിയിട്ട് അത് വെക്കുക. അതിൻ്റെ നടുവിലുള്ള ഒഴിവിൽ നമ്മളെ അനാനസ് ഉണ്ടല്ലോ, എന്താണെന്ന് പറഞ്ഞാൽ റുമ്മാൻ പഴം, അത് പൊട്ടിച്ചിട്ട് അത് അതിൻ്റെ നടുവിൽ ഇങ്ങനെ വെക്കുക. ആ കൈ ഏകാൻ പോകുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ടാൽ ഒരു പഴം ചുവപ്പുള്ളത്, ഒരു പഴം നിറന്നുള്ളത്, ഒരു പഴം, വിവിധ നിറങ്ങളുള്ള പഴങ്ങൾ കഴിക്കണം. ഒരു നിറമുള്ളത് തന്നെയല്ല കഴിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിന് ഇതെല്ലാം ആവശ്യമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, എങ്ങനെ നമ്മൾ രോഗം കൊണ്ട് കുടുങ്ങിയെന്നറിയില്ല. കേരളത്തിൽ രോഗം ഏത് നാട്ടിൽ ചെന്നാലും ദ്വാർക്കാൻ വേണ്ടി വന്ന് കിട്ടിയ ലിസ്റ്റിൽ 90% രോഗശമനത്തിനാണ്. അള്ളാഹു എനി ശിഫ നൽകണേ അല്ലാ. ഈ രോഗമുണ്ടായത് ഒരു 70 കഴിഞ്ഞ ആൾക്കാണെങ്കിൽ കുഴപ്പമില്ല, അയാൾക്ക് പ്രായമായി എന്ന് മനസ്സിലാക്കാം. ഇത് ആർക്കൊക്കെയാണ് രോഗം? മുലപ്പാലിലൂടെ രോഗം പകരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് വാഴുന്നിന് ചെന്നപ്പോൾ 3 മാസം പ്രായമായ കുട്ടി, മുലപ്പാലല്ലാതെ ആ കുട്ടി കുടിച്ചിട്ടില്ല. ആ കുട്ടിക്ക് മുഖത്ത് കവിളത്ത് പെട്ടെന്നൊരു മുറിവ് വന്നു. ഡോക്ടർമാർ പറയുന്നു ക്യാൻസറാണ്. 4 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത കുട്ടിക്ക് കണ്ണിനൊരു അടയാളം വന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നു കണ്ണിന് ക്യാൻസറാണ്. ആ ഉമ്മ എന്നെ വിളിച്ച് സങ്കടപ്പെട്ടു പറഞ്ഞു, ഉസ്താദേ എൻ്റെ മോൻ്റെ ഒരു കണ്ണ് പോയി, ക്യാൻസറായിട്ട് എടുത്തു കളഞ്ഞു, രണ്ടാമത്തെ കണ്ണിലും ഒരു അടയാളം കാണുന്നുണ്ട്, എൻ്റെ കുട്ടിയുടെ 2 കണ്ണും നഷ്ടപ്പെടുമോ? എങ്ങനെയാണ് നമ്മൾ സമാധാനിപ്പിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയധികം രോഗങ്ങൾ വരുന്നത്? നമ്മുടെ ആഹാരക്രമത്തിൻ്റെ റൂട്ട് തെറ്റിയതാണ് 100%. ആ ഭക്ഷണം കഴിക്കുന്നതിന് എന്തില്ല? അതിനൊരു ലിമിറ്റില്ല. രണ്ടാമത്തത് പിന്നെ ഭക്ഷണം കഴിക്കന്നെ കഴിക്കന്നെ. യാ റബ്ബ്, ഗൾഫുകാർ പെട്ടി കെട്ടണ മാതിരിയാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ടായി. ഗൾഫ് പോയാൽ പെട്ടി കെട്ടി തരുമല്ലോ. ഞാനും പോയിരുന്നു കഴിഞ്ഞ നോമ്പിന്. അപ്പോൾ നമ്മളെ കുട്ടികളെ ശിഷ്യന്മാരൊക്കെ പട കൂടിയിട്ട് പെട്ടി കെട്ടി, ചെറിയൊരു ഒഴിവ് പെട്ടിക്ക് കണ്ടപ്പോൾ ഒരു ബനിയനെ അവിടെ വെച്ചു കൊടുത്തു. അങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിട്ട് ആ ഒരു ചെറിയ ഒഴിവുണ്ടെങ്കിൽ ഒരു ചിക്കനെങ്കിലും അങ്ങോട്ട് ഇട്ടു കൊടുക്കും.
ആഹാരം കഴിക്കുന്നിടത്ത് നമ്മൾ ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു വണ്ടി ബസ് ടൂറിസ്റ്റ് ബസ് വന്നതാ, അവർ നിർത്തിയിട്ട് ചോദിച്ചു എന്നെ കണ്ടപ്പോൾ, ഞാൻ വണ്ടി ഏറ്റ് കേൾക്കുമ്പോൾ ചോദിച്ചു, പിന്നെ അത് എന്നെ കണ്ടപ്പോൾ ഒരു ഉസ്താദാണല്ലോ, അപ്പോൾ അവർ ചോദിച്ചു തളൈബർ എന്ന് വിളിച്ചു എന്നെ, ഒരു ഉസ്താദ് എന്നുള്ള സ്ഥാനത്ത് തളൈബർ ഇങ്ങെ എങ്കെ കിടക്കും, കേരളീയ ഭക്ഷണം എങ്കെ കിടക്കുന്നു, കേരളീയ ഭക്ഷണം കിട്ടാൻ ഇവിടെ ഏത് ഹോട്ടലിലാണ് കയറേണ്ടത് എന്ന് അവർ ചോദിക്കണത്. എന്തുകൊണ്ട്? നമ്മളെ ഹോട്ടലിൻ്റെ മുന്നിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് തന്തൂരി ചിക്കൻ, തടച്ച തന്തൂരി, അതിൻ്റെ താഴെ നോക്കുമ്പോൾ കാന്താരി ചിക്കൻ. നമ്മുടെ കേരളത്തിലെ ഭക്ഷണമൊന്നും എവിടെയും കിട്ടാനില്ല. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാനിതിനെ അടക്കി ആക്ഷേപിക്കുകയല്ല, അല്ലാഹു തആല കേരളത്തിലാണ് നമുക്ക് ജന്മം നൽകിയത്. ഈ കേരളത്തിന്റെ കാലാവസ്ഥ വെച്ചുകൊണ്ട് കുടിക്കേ അത് സാധാരണയായി ഉപയോഗിച്ച് വല്ലപ്പോഴും വിരുന്നുകാരനായി മതി പുറത്തു നിന്ന് വരുന്ന ആഹാരങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടുകാരനെ വിരുന്നുകാരനായിട്ടും പുറത്തു നിന്ന് വന്നതിനെ സ്ഥിരമായിട്ടും ഉപയോഗിക്കുകയാണ്, രോഗം ചോദിച്ചു വാങ്ങണ്ട. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട അബ്ബാസ് തങ്ങൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണ്? സലുല്ലാഹുൽ ആഫിയ, പുന്നാര നബിയെ, ഞാൻ അള്ളാഹിനോട് എന്താണ് ചോദിക്കേണ്ടത് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു അബ്ബാസ് എന്നവരോട്, നിങ്ങൾ അള്ളാഹിനോട് ആഫിയത്തിനെ ചോദിച്ചോ, സലുല്ലാഹുൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചോ. ഓ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല നമ്മുടെ കൈകളും കാലുകളും കണ്ണും അവയവങ്ങൾ, ഇത് വല്ലാത്ത അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം തന്നിരിക്കുന്ന ഇതിനെ നശിപ്പിക്കാൻ നമുക്ക് പാടില്ല, ഉണ്ടാക്കാൻ കഴിയില്ല, നമുക്ക് ഇല്ലാതാക്കാനേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ആഹാരം ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫ്രൂട്ട് ആദ്യം വെക്കുക, അല്ലാഹ് നല്ല കൈ എഴുതി ഇങ്ങനെ വരുന്ന സമയത്ത് കലാപരമായിട്ട് ഇങ്ങനെ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്, അല്ലാഹ് ആദ്യം കണ്ണാണ് ഭക്ഷണം കഴിക്കുക, മനസ്സിലായി? കണ്ണിന് ഇഷ്ടപ്പെട്ടാൽ അടുത്തതൊക്കെ തുടങ്ങും. അങ്ങനെ ഭക്ഷണങ്ങൾ കഴിക്കുന്നിടത്തുള്ള മര്യാദയിൽ ഞാനിത് പറഞ്ഞു വന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്താണ് ചെടി നട്ടുപിടിപ്പിക്കേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് ഏതൊരാൾ വന്നാലും പുഞ്ചിരിച്ചു നിൽക്കുന്ന ചെടി, നല്ല മല്ലികാ പുഷ്പം, നല്ല റോസാ പുഷ്പം, അല്ലാഹു റബ്ബി അതിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു, ആ പൂവിൻ്റെ ഇതളുകൾക്ക് എന്തൊരു ലോലം, അല്ലാഹു റബ്ബി. നമ്മളെ വീട്ടിലെ കൊച്ചുകുട്ടി 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് അല്ലെങ്കിൽ 3 മാസം 2 മാസം ആ കുഞ്ഞ് മോണ കാട്ടിയിട്ട് ഒന്ന് ചിരിച്ചാൽ അതിൻ്റെ ഒരു കൗതുകം എത്രയാണ്! എന്ന പോലെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരു പൂ വിരിഞ്ഞു നിന്നാൽ എന്തൊരു കൗതുകമാണ്! ഈ കൗതുകം ഭാര്യ ഭർത്താവിനോട് കാണിക്കട്ടെ, മാതാപിതാക്കൾ മക്കളോട് കാണിക്കട്ടെ, മക്കൾ മാതാപിതാക്കളോട് കാണിക്കട്ടെ. മുസ്ലിമീങ്ങളെ, 5 നേരത്തെ നിസ്കാരത്തിന് പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ ആ പുഞ്ചിരി കാഴ്ചവെക്കുക. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹമുണ്ടാകാൻ, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ബഹുമാനമുണ്ടാകാൻ, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് അനുസരണമുണ്ടാകാൻ അല്ലാഹു റബ്ബി. മുത്തുനബി ഓർമ്മപ്പെടുത്തുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം, അദ്ദേഹം മദീനത്ത് റസൂലുള്ളാഹിന്റെ ആദ്യത്തെ പ്രസംഗം കേട്ടിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി മദീനക്കാരോട് ആദ്യം പറഞ്ഞത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ ഫലം പണിയണം. പണം നോക്കിയിട്ടല്ല സ്നേഹം, പണം നോക്കിയിട്ടല്ല സ്നേഹം, ഏയ് അധികാരം നോക്കിയിട്ടല്ല ബഹുമാനം. നമ്മളെ സഹോദരിമാരുണ്ടല്ലോ, നമ്മളെ ഭാര്യമാർ, അള്ളാഹു അവർക്കൊക്കെ റഹ്മത്ത് കൊടുക്കണം, അള്ളാഹു നല്ല ഞാമത്ത് കൊടുക്കണം. നമ്മളെ സഹോദരിമാർ ഗൾഫിൽ നിന്ന് ഭർത്താക്കന്മാർ വരുമ്പോഴേ ലഗേജ് നോക്കിയിട്ട് ചിരിക്കാൻ നിൽക്കരുത്, മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ നിൽക്കണം അല്ലേ. ഞങ്ങൾ ഈ ഉസ്താദ്മാർ 2 ആഴ്ച കൂടുമ്പോഴാണ് നാട്ടിൽ പോവുക, അധിക പള്ളിയിൽ നിന്ന്. മലപ്പുറക്കാരനിവിടെ കാസർഗോഡ് ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലേ പോകാൻ പറ്റുള്ളൂ അല്ലേ. ആ സാധാരണ ഉസ്താദ്, നിങ്ങളെ പറഞ്ഞിട്ട് വിഷമം വേണ്ടാന്ന് ചോദിച്ചല്ലേ, സാധാരണ ഉസ്താദ് വീട്ടിലേക്ക് വരുമ്പോൾ പെണ്ണുങ്ങൾ അത്ര സ്വീകരിക്കാൻ വരില്ല. നമ്മൾ വാതിലൊക്കെ തുറന്നിങ്ങനെയാണ് ചെന്നാൽ സ്വീകരണം കുഴപ്പമൊന്നുമില്ല. ഒരു പ്രാവശ്യം നമ്മളെ പള്ളിക്ക് കാസർഗോഡ് എന്നുള്ള ഉസ്താദ്, ഉദാഹരണം പറയാം, അയാൾ വീട്ടിലേക്കാണ് ചെന്നപ്പോൾ വലിയൊരു ബാഗ് ഇത് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര താല്പര്യം, ഇന്നെന്തോ കാര്യമായി കൊണ്ടുവരുന്നുണ്ട്. ലഗേജുമൊക്കെ നോക്കിയിട്ട് ആ ഓളിച്ചിരിക്കണത് അങ്ങോട്ട് ചെന്നു, ഉപ്പരെ കൈ പിടിച്ച് സ്വീകരിച്ചു, ചൂടുള്ള വെള്ള പച്ചവെള്ള വേണ്ടതെന്ന് വെച്ചു. ആദ്യമായിട്ട് ചോദിക്കാണ് ഇങ്ങനത്തെ ചോദ്യം, അത് ഈ ലഗേജ് കണ്ട് ചോദിച്ചതാണ്. അല്ലാഹു റബ്ബി,
എനിക്ക് ചൂടുള്ള ഒരു കട്ടൻ ചായ വേണം എന്ന് പറഞ്ഞു മൂപ്പര്. അല്ലാഹു റബ്ബി, അത് പറഞ്ഞ് മൂപ്പര് ബാത്റൂമിൽ പോയി. അപ്പോൾ പെണ്ണുങ്ങളല്ലേ, അവർക്ക് മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ വേഗം അറിയാഞ്ഞാലും ഒരു പൊറുതികേടാണ്. അപ്പോൾ ഭർത്താവ് ബാത്റൂമിൽ പോയപ്പോൾ മൂപ്പത്തി മെല്ലെ ഒന്ന് ചെയിന് വലിച്ചു നോക്കി, ഇതെന്താണ്, എനിക്കുള്ള പർദ്ദയാണോ സാരിയാണോ കുട്ടികൾക്കുള്ള ഡ്രസ്സാണോ, നോക്കുമ്പോൾ എന്താണെന്നറിയോ, പള്ളിക്കന്ന് പിരിച്ചു വിട്ടിട്ട് പഴയ പായും തലേനെ കയറ്റി വരികയാണ്. അല്ലാഹു റബ്ബി, ലഗേജ് നോക്കിയിട്ട് ചിരിക്കാൻ നിൽക്കണ്ട, കുട്ടികൾ ഗൾഫിൽ നിന്ന് വരുമ്പോഴേ വലിയ ബാഗ് കണ്ട് ചിരിക്കാൻ നിൽക്കണ്ട, മുഖത്ത് നോക്കണം, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ്. സമ്പത്തിനെയല്ല സ്നേഹിക്കേണ്ടത്, അധികാരത്തെയല്ല സ്നേഹിക്കേണ്ടത്, മറ്റുള്ളതല്ല സ്നേഹിക്കേണ്ടത്, ഹൃദയത്തെയാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ബീബി ഖദീജത്തുൽ കുബ്ര, ബീബി ആയിഷത്തു തുഹ്ര അടക്കമുള്ള ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ ഭാര്യമാർ, അല്ലാഹ് ഖദീജ ബീബി വഫാത്തായ ശേഷമാണ് നബി തങ്ങൾ പിന്നെ കല്യാണം കഴിക്കുന്നത് മുഴുവനും. 25-ാമത്തെ വയസ്സിൽ റസൂലുള്ള, 45-ാമത്തെ വയസ്സിൽ ഖദീജ ബീബി, അവർ തമ്മിൽ ഇണജീവിതം ആരംഭിച്ചു. 25 വർഷം തുടർന്നു ആ ജീവിതം. 65-ാമത്തെ വയസ്സിൽ ഖദീജ ബീബി വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വയസ്സ് 50. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമയത്ത് നിങ്ങൾ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീബി വഫാത്തായിട്ട് 3 വർഷം നബി തങ്ങൾക്ക് വീട്ടിൽ ഭാര്യമാരില്ല. റസൂലുള്ള കല്യാണം കഴിച്ചു എന്ന് മാത്രം പഠിച്ചാൽ പോരല്ലോ, റസൂലുള്ള വഫാത്തായി ഖദീജ ബീബി വഫാത്തായശേഷം 3 വർഷം, 51, 52, 53 നബി തങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. 53-ാമത്തെ വർഷമാണ് പിന്നെ കല്യാണം കഴിക്കുന്നത്. ആ കല്യാണത്തിൽ ആദ്യത്തെ കല്യാണം ഏതാ? ഖദീജ ബീബി വഫാത്തായി 3 വർഷം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ആദ്യത്തെ കല്യാണം ഏതാണെന്നറിയോ? ഹവലത്ത് റളിയല്ലാഹു അൻഹു പോയിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, വീട്ടിലൊരു ഇണതുണയില്ലല്ലോ, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റക്കല്ലേ, നിങ്ങൾക്ക് വീട്ടിലൊരു തുണ വേണ്ടേ? അങ്ങനെയാണ് കല്യാണം വരുന്നത്. ആരെയാണ് കല്യാണം കഴിച്ചത്? സക്കറാൻ റളിയല്ലാഹു അൻഹു വഫാത്തായ ശേഷം പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണാണ്. ആരാണത്? ബീബി സൗദ. സൗദ ബീബി റളിയല്ലാഹു അൻഹു കറുത്ത, അറബികളിൽ കറുത്ത വർഗ്ഗക്കാരിയാണ്, തടി കൂടിയിരിക്കുന്ന പെണ്ണാണ്. 6 കുട്ടികളമ്മയാണ്. എത്ര കുട്ടികൾ? 6 കുട്ടികൾ. റസൂലുള്ള സൗദ ബീബിനെ കല്യാണം കഴിച്ചിട്ട് പുതുമണവാട്ടി വീട്ടിലേക്ക് വരുന്നത് 6 കുട്ടികളെ കയ്യും പിടിച്ചിട്ടാണ്. എങ്ങനെ ഉണ്ടാവും? ആ റസൂലുള്ള 2-ാമത് കല്യാണം കഴിച്ചത് ആരെയാ? സൗദ ബീബിയാണ്. 6 കുട്ടികളുടെ ഉമ്മയാണ് സൗദ ബീബി. റസൂലുള്ള കല്യാണം കഴിച്ചു എന്ന് മാത്രം പഠിച്ചാൽ പോരാ, വിധവകളായ പെണ്ണുങ്ങൾ, യതീമുകളായ മക്കൾ, അവർക്കൊരു സംരക്ഷണം കൊടുക്കാൻ നബി തങ്ങൾ ഒരു വാപ്പയായി നിന്നുകൊണ്ട്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ ബഹുഭാര്യത്വം അത് എന്തിനു വേണ്ടിയാണ്? വിധവകളെയും യതീമുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മുത്തനബിയുടെ കല്യാണം. മറ്റൊരു കല്യാണം റസൂലുള്ളാഹി തങ്ങൾ കഴിച്ചത് ആരെയാണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ, അബൂ സലമ റളിയല്ലാഹു അൻഹു ഉഹദിലേറ്റവര് പരിക്കിൽ ഷഹീദായി. അന്ന് ഉമ്മു സലമ ബീബി മദീനത്ത് കഷ്ടപ്പെട്ടു. ഉമ്മു സലമ ബീബിക്ക് 4 കുട്ടികളാണ്. 4 കുട്ടികളും ഉമ്മയും. അവർക്ക് മദീനത്ത് കൂട്ടുകാരില്ല, കുടുംബങ്ങളില്ല, രക്തബന്ധത്തിലാരുമില്ല, വിവാഹബന്ധത്തിലാരുമില്ല. ഹബിസേനിയിൽ പോയിട്ട് പിന്നെ അങ്ങോട്ട് ഹിജറ വന്ന് താമസിക്കുകയാണ്. ആ കഷ്ടപ്പെട്ട കുടുംബത്തിന് വല്ലാത്ത പട്ടിണിയാണ്. റസൂലുള്ളാഹി തങ്ങൾ അവരെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ആ കുടുംബത്തെ സംരക്ഷിക്കാൻ. മറ്റൊരു കല്യാണം റസൂലുള്ളാഹി കഴിക്കുന്നത് 4 കുട്ടികളമ്മയാണ്. ഓ ഉമ്മമാർ, സഹോദരന്മാർ, ചെറുപ്പക്കാരൊക്കെ പഠിക്കണം മുത്തനബിയെ പറ്റിയിട്ട്. 4 കുട്ടികളുടെ ഉമ്മ. ഉമ്മു സലമ ബീബിനെ കല്യാണം കഴിക്കാനുള്ള വിവരം ഹൗലത്ത് ബീബി പോയിട്ട് ഉമ്മു സലമാനോട് പറഞ്ഞു. പറഞ്ഞപ്പോ ഉമ്മു സലമ ബീബി പറഞ്ഞു, അല്ലോ, പൊട്ടിക്കരഞ്ഞു, 2 കണ്ണൊന്നും കണ്ണുനീര്. അപ്പൊ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. റസൂലുള്ള കല്യാണം ഉറപ്പിക്കുന്നതിന്റെ മുമ്പ് എനിക്ക് മുത്തുനബിനോട് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ള കല്യാണം ഉറപ്പിക്കുന്നതിന്റെ മുമ്പ് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പറഞ്ഞു. പടച്ചോനെ, ഇതെന്താ അതിശയാണ്, ഇതെന്താ അതിശയാണ്? റസൂലുള്ള കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനൊരു കാര്യം സംസാരിക്കാൻ എന്തായിരിക്കും? നബി തങ്ങൾക്ക് വിവരം കൊടുത്തു, അള്ളാഹുവിന്റെ റസൂല് ഓക്കെ സംസാരിക്കാണ്ടെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ചൂടാകുകയല്ല ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ ബീബിയുടെ വീട്ടിലെത്തി. ഉമ്മു സലമ ബീബി റളിയല്ലാഹുവിനോട് ചോദിച്ചു, നമ്മൾ തമ്മിലുള്ള കല്യാണത്തിന് എന്താണാവോ സംസാരിക്കാനുള്ളത്? ആ സമയത്ത് ഉമ്മു സലമ ബീബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, തങ്ങൾ എന്നെ വിവാഹം ചെയ്താൽ ഞാൻ സ്വർഗത്തിലെ പെണ്ണാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പദവിയാണ്, എനിക്ക് സ്വർഗം ഉറപ്പായി. പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട്. എന്താണ് ഉമ്മു സലമ? നബിയെ, ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന പെണ്ണാണ്. ചില ആണുങ്ങൾക്കായാലും ചില പെണ്ണുങ്ങൾക്കായാലും പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ? നിങ്ങളാരും മുണ്ടണില്ല, നിങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അള്ളാഹു തആല ഖൈറ് തരട്ടെ.
പെട്ടെന്ന് എടുത്തു ചാടി. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ എനിക്ക് പെട്ടെന്ന് ചില കാര്യത്തിന് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല, ഞാൻ തന്നെ എന്നെ മറന്നുകൊണ്ടാ സംസാരിക്കുക. അങ്ങനത്തെ ഒരു പ്രകൃതിയുള്ള പെണ്ണാണ് ഞാൻ. തങ്ങളെങ്ങാനും എന്നെ കല്യാണം കഴിക്കുകയും നമ്മളെ ഇണജീവിതത്തിൽ എനിക്ക് പെട്ടെന്ന് എപ്പോഴെങ്കിലും ദേഷ്യം വന്നിട്ട് ഞാൻ തങ്ങളോട് ഒച്ച വെച്ച് സംസാരിച്ചാൽ ഞാൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരൂലേ. എങ്ങനെയുണ്ട്? നമ്മൾ കല്യാണം കഴിക്കാൻ പോണ ഒരു പെണ്ണ് ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മളെ അവസ്ഥ? അള്ളാഹു റസൂലിനോട് ഉമ്മു സലമ ബീബി പറഞ്ഞു, നബിയെ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന പെണ്ണാണ്. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഉമ്മു സലമ ബീവിയോട് പറഞ്ഞു, ഉമ്മു സലമ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ ആ അസുഖം മാറിക്കിട്ടാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തോളാം. അല്ലാഹു റബ്ബി, കണ്ട നിങ്ങൾ, ക്ഷമ എന്ന് പറയുന്നത്, സഹനം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് സ്നേഹമുണ്ടാകുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മു സലമ വിഷമിക്കണ്ട, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തോളാം. അപ്പൊ ഉമ്മു സലമ ബീവി പറഞ്ഞു, എന്നാ നബി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. സ്ത്രീകൾക്ക് അങ്ങനെയാണ്, അവസരം കൊടുത്താൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ചോദിച്ചു, അതെന്താന്ന് ചോദിച്ചു, നബിയെ എനിക്ക് പ്രായമായില്ലേ, എനിക്ക് പ്രായമായില്ലേ, അതുകൊണ്ട് ഈ പ്രായമുള്ള സമയത്ത് ഞാൻ തങ്ങൾക്കൊരു ഇണയായി നിന്നാൽ തങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ എനിക്ക് സാധിക്കുമോ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അതിനോട് സഹകരിച്ചു കൊടുത്തു. ഉമ്മു സലമ ബേജാറാവണ്ട, എനിക്കും പ്രായമായില്ലേ, അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണ്ട, ഞാനും പ്രായമായ ആളാണല്ലോ. അണ്ടാ, അപ്പൊ ഉമ്മു സലമ ബീവി പറഞ്ഞു, നബി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന്. അല്ലാഹു റബ്ബി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അതെന്താന്ന് ചോദിച്ചു, നബിയെ ഇതൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കാമെന്ന് വെച്ചാലും എനിക്ക് 4 കൊച്ചു കുട്ടികളല്ലേ, ഈ കുട്ടികൾക്ക് വാപ്പയില്ലല്ലോ, ഈ കുട്ടികളെ ഞാൻ തന്നെ സംരക്ഷിക്കണ്ടേ, ഈ ചെറിയ പറക്കമുറ്റാത്ത 4 മക്കളുമായി ഞാൻ വന്നിട്ട് എനിക്ക് നിങ്ങളെ തൃപ്തിപ്പെട്ട് നിൽക്കലാണോ, ഈ 4 കുട്ടികളെ സംരക്ഷിക്കലാണോ, അതെനിക്ക് ബേജാറുണ്ട് നബിയേ. അതാണ് പറഞ്ഞപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു, ഉമ്മു സലമ പേടിക്കണ്ട, കല്യാണം കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് 2 പേർക്കും നോക്കാമല്ലോ, കല്യാണം കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് 2 പേർക്കും സംരക്ഷിക്കാമല്ലോ. റസൂലുള്ളാഹി കല്യാണം കഴിച്ചു ഖദീജ ബീബിനെ. ഖദീജ ബീബിനെ കല്യാണം കഴിക്കുമ്പോൾ ഖദീജ ബീബിനെ ആദ്യ ഒരാൾ കല്യാണം കഴിച്ചിട്ട് അതിൽ 2 കുട്ടികൾ, അവർ മരിച്ചിട്ട് വേറൊരാൾ കല്യാണം കഴിച്ചിട്ട് അതിലൊരു കുട്ടി, ഖദീജ ബീബിക്ക് 3 കുട്ടികൾ. സൗദ ബീബി റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചപ്പോൾ 6 കുട്ടികൾ. ഉമ്മു സലമ ബീബി റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചപ്പോൾ 4 കുട്ടികൾ. അള്ളാഹു റസൂലിന്റെ കല്യാണം, ഇവിടെ നബി തങ്ങളെ കല്യാണത്തിൽ കാണുന്നത് എന്താണ്? ആ ഖദീജ ബീബിയോടും സൗദ ബീബിയോടും ഉമ്മു സലമ ബീബിയോടും എല്ലാവർക്കും നബി തങ്ങൾക്ക് ഒരു പുഞ്ചിരി. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ വീട്ടിൽ അങ്ങേയറ്റത്തെ ദാരിദ്ര്യം, പട്ടിണി, 3 ദിവസമായിട്ട് വീട്ടിൽ അടുപ്പ് തീ കത്തിച്ചിട്ടില്ല. ആ സമയത്ത് റസൂലുള്ള ഭാര്യമാരോട് ചോദിച്ചു, നിങ്ങൾക്ക് സന്തോഷവും സൗകര്യവും തേടി നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും പോകണോ? ഞാൻ നിങ്ങളെ വഴി ഒഴിവാക്കി തരാം. അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ആളുകളൊക്കെ എന്നെ ആക്ഷേപിച്ച് അങ്ങനത്തെ ഒരു സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വഴി തുറന്നു തരാം. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ ഭാര്യമാര് മുഴുവനും റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ എത്ര കാലം പട്ടിണി കിടന്നാലും എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും തങ്ങളെ വിട്ടുപോകാൻ ഞങ്ങൾ തയ്യാറില്ല. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹം വേണം. ഭാര്യക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, മാതാപിതാക്കൾക്ക് മക്കളോട്, നേതാവിന് അനുയായികളോട്, അനുയായികൾക്ക് നേതാവിനോട്, ഉസ്താദിന് ശിഷ്യന്മാരോട്, ശിഷ്യന്മാർക്ക് ഉസ്താദിനോട്. ഹൃദയത്തിന്റെ ഭാഷ അത് വേറെ തന്നെയാണ്. റസൂലുള്ള കല്യാണം കഴിച്ച കൂടെ നിങ്ങൾ നോക്കൂ, ഈ ഭാര്യമാരൊക്കെ പറയുന്നു, അവരൊക്കെ പറയുന്നു, ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ക്ലാസ് പാല് കിട്ടി, നബി തങ്ങൾ പാല് കുടിച്ചിട്ട് പകുതി ഭാര്യമാർക്ക് കൊടുത്താൽ, ഭാര്യമാര് പാല് കുടിച്ചിട്ട് പകുതി റസൂലുള്ളാഹിക്ക് കൊടുത്താൽ എങ്ങനെയാ അവർ കുടിക്കണത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, നബി തങ്ങൾ ആടിനെ കറന്ന് പാല് കൊണ്ടുവന്നു, എനിക്ക് തന്നു ഒരു ക്ലാസ്, ഞാനത് കുടിച്ചു. അപ്പൊ റസൂലുള്ള എനിക്ക് 2 ക്ലാസ് തന്നു, ഞാൻ അതും കുടിച്ചു. 3 ക്ലാസ് തന്നപ്പോൾ പകുതി കുടിച്ചിട്ട് ഞാൻ റസൂലുള്ളാഹിക്ക് തിരിച്ചു കൊടുത്തു, ഞാൻ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തപ്പോൾ നബി തങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്ത ഗ്ലാസ് നബി തങ്ങൾ ഇങ്ങനെ തിരിച്ചു പിടിച്ചു, എന്നിട്ടാണ് റസൂലുള്ളാഹി കുടിച്ചത്. എന്തിന്? ആയിഷ ബീബി പറയാണ്, ഞാൻ എവിടെയാണോ ചുണ്ട് വെച്ചത് അവിടെ ചുണ്ട് വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി കുടിച്ചത്.
ആയിഷ ബീവിക്ക് വയസ്സ് 18, നബി തങ്ങൾക്ക് വയസ്സ് 63. മുത്തനബിക്ക് 63 പൂർത്തിയാകുമ്പോൾ ആയിഷുവിന് 18. അപ്പൊ റസൂലുള്ള വഫാത്തായില്ലേ, നിങ്ങൾ ഓർത്തു നോക്ക്, എന്തിനാണ് ആയിഷ ബീവിയാകുന്ന കന്യകയെ റസൂലുള്ള കല്യാണം കഴിച്ചത്? ലോകാവസാനം വരെ വരാനിരിക്കുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾ ഒരു സ്ത്രീ മകളാകുമ്പോൾ, ഒരു സ്ത്രീ പെങ്ങളാകുമ്പോൾ, ഒരു സ്ത്രീ ഭാര്യയാകുമ്പോൾ, ഒരു സ്ത്രീ ഉമ്മയാകുമ്പോൾ, ഒരു സ്ത്രീ ഉമ്മമ്മയാകുമ്പോൾ, ഒരു സ്ത്രീ വീട്ടിന്റെ അകത്താകുമ്പോൾ, കുടുംബത്തിന്റെ കൂടെ ആകുമ്പോൾ, ഭർത്താവിന്റെ മണിയറയിലാകുമ്പോൾ, ഒരു ഡോക്ടറെ സമീപിക്കേണ്ടി വരുമ്പോൾ, ഹജ്ജ് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ, ഒരു പെൺകുട്ടി ആരാധന മുറിയിലാകുമ്പോൾ, ഇവിടെയെല്ലാം ഒരു പെണ്ണിന് ഹൈദ് രക്തമുണ്ടാകുമ്പോൾ, നിഫാസ് രക്തമുണ്ടാകുമ്പോൾ, അശുദ്ധി ഉണ്ടാകുമ്പോൾ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, വിവിധ സഹോദരിമാർക്ക് വിവിധ ശരീര പ്രകൃതിയാണ്, അവരുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അത് രേഖപ്പെടുത്താനും പഠിക്കാനും നബി തങ്ങൾക്ക് സ്ത്രീകളെ കൂട്ടത്തിൽ നിന്ന് ഒരു വനിതാ സെക്രട്ടറി ആവശ്യമുണ്ട്, ഒരു വനിതാ സെക്രട്ടറി ആവശ്യമുണ്ട്. അതാണ് ബീവി ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തനബി ഭാര്യയായി സ്വീകരിച്ചത് ഒരു വനിതാ സെക്രട്ടറിയാണ്. എന്ത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ലോകം കണ്ട സ്ത്രീകളെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമതിയാണ്. ആയിഷ ബീവിന്റെ പ്രത്യേകത എന്താ? ആയിഷ ബീവിക്ക് മറവി എന്താണെന്ന് അറിയില്ല. കേട്ടത് മുഴുവനും ആയിഷാബിയുടെ മെമ്മറിയിൽ റെഡിയാണ്. അന്റെ ആയിഷാബി റളിയല്ലാഹു അൻഹയുടെ വല്യപ്പ ആരാ? ഇവിടെ വാപ്പാന്റെ വാപ്പാക്ക് എന്താ പറയാ, വല്യപ്പ തന്നെ. ആയിഷാബിയുടെ വല്യപ്പ അബു ഖുഹൈഫ സുഹാബിയാണ്. ആയിഷാബിബിന്റെ വാപ്പ ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹുവിന് സുഹാബിയാണ്. ആയിഷാബിയുടെ സഹോദരൻ അബ്ദുറഹ്മാനും അബിബക്കർ ബദറിൽ പങ്കെടുത്ത സുഹാബിയാണ്. ആയിഷാബിബിന്റെ ജ്യേഷ്ഠത്തി അസ്മാബിബി റളിയല്ലാഹുവിന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ പെണ്ണാണ്. ആയിഷാബിബിന്റെ ഉമ്മയാരാ? ഓ സഹോദരിമാരെ, ആയിഷാബിബിന്റെ ഉമ്മയാരാ? സിദ്ദീഖ് തങ്ങളുടെ ഭാര്യ. ആരാണത്? മൻസർഹു അയ്യന്ദുറ ഇലം റഅത്തിൻ തംശീലൽ ജന്ന, സ്വർഗത്തിലേക്ക് നടക്കുന്ന പെണ്ണിനെ നിങ്ങൾക്ക് കാണണോ? ഫൽ യന്ദുറ ഇലാ ഉമ്മുറുമാൻ, സിദ്ദീഖിന്റെ ഭാര്യ ഉമ്മുറുമാനെ നോക്കി. 23-ാമത്തെ വയസ്സിൽ ഒപ്പാത്താകുമ്പോൾ ആയിഷുവിന് വയസ്സ് എത്രയെന്നറിയോ? 18. നമ്മളെ വിവാഹപ്രായം ആലോചിക്കേണ്ട ടൈമിന് റസൂലുള്ള ഒപ്പാത്തായിക്കണേ. റസൂലുള്ള വഫാത്തായ ശേഷം മുത്തനബിയുടെ ഭാര്യമാര് ആർക്കും കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവർ നമ്മുടെ ഉമ്മമാരാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ള വഫാത്തായ ശേഷം ഉമ്മമാരെ, എന്റെ കാസർകോടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ പഠിക്കണം. റസൂലുള്ള വഫാത്തായ ശേഷം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താ ചെയ്തത്? മുത്തനബിയുടെ ഹദീസ്, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ, നബി തങ്ങൾ പഠിപ്പിച്ച ഓരോന്നും, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഓരോന്നും മദീനയിലെ സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അത് മാത്രമല്ല, ആയിഷ ബീബിന്റെ വീട് എപ്പോഴും ഒരു KG ക്ലാസ്സിക്ക് ചെന്ന മാതിരിയാണ്. ആ പരിസരത്തെ വീട്ടിലെ സഹോദരിമാരൊക്കെ കുട്ടികളെ ആയിഷുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നായി കൊടുക്കും. ആ അത് ഉമ്മ മരിച്ചിരിക്കുന്ന കുട്ടികളുമുണ്ട്, ഉമ്മ ഹയാത്തിലുള്ള കുട്ടികളുമുണ്ട്. ആയിഷ ബീബിന്റെ വീട് എപ്പോഴും ഒരു KG ക്ലാസ്സാണ്. ചെറിയ കുട്ടികൾക്ക് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അക്ഷരം പഠിപ്പിക്കും, ഖുർആൻ പഠിപ്പിക്കും. അങ്ങനെ ഇരിക്കുന്ന മധ്യേ മദീനത്തെ പള്ളിയിൽ സ്വഹാബാക്കൾ ഒരുമിച്ച് കൂടി, ആരൊക്കെയുണ്ട്? ഇബിൻ അബ്ബാസ് തങ്ങളുണ്ട്, അബ്ദുല്ലാഹിൻ മസൂദ് തങ്ങളുണ്ട്, മുആദ് ഇബ്നു ജബലുണ്ട്. ആരാണതൊക്കെ? പർവ്വത തുല്യരായ ആലിമീങ്ങളാണ്. അവർ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ആയത്തിനെ പറ്റി ഒരു തർക്കം വന്നു. ഒരു ആയത്ത് ആലിമീങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ട് പരിഭാഷ വായിക്കാനല്ല, ഒരായത്ത് ഖുർആനിൽ ഒരു ആലിമ് പഠിക്കുമ്പോൾ എങ്ങനെയാ പഠിക്കേണ്ടത്? അത് പഠിക്കുമ്പോൾ ഈ ആയത്ത് മക്കിയാണോ മദനിയാണോ, റസൂലുള്ളാഹിക്ക് മദീനത്തെ ജീവിതത്തിൽ കിട്ടിയതാണോ മക്കത്തെ ജീവിതത്തിൽ കിട്ടിയതാണോ, ഇത് ഹിജറക്ക് മുമ്പാണോ ഹിജറക്ക് ശേഷമാണോ, ഇത് സിരിയാണോ ജഹിരിയാണോ, നബി തങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വഹി വന്നതാണോ കൂട്ടത്തിലേക്ക് വഹി വന്നതാണോ, ഇത് ലൈലിയാണോ നഹാരിയാണോ, ഇത് രാത്രി വഹി വന്നതാണോ പകൽ വഹി വന്നതാണോ, ഇങ്ങനെ ഒരായത്തിനെ പറ്റി എത്ര പഠിക്കാനുണ്ടെന്നറിയോ? അങ്ങനെയാണ് പഠിക്കുമ്പോൾ ഒരു ആയത്തിനെ പറ്റി ഒരു ചെറിയ തർക്കം സ്വഹാബാക്കൾക്കിടയിൽ. ആ തർക്കത്തിന് തീരുമാനം കാണാൻ എന്താണ് അവർ ചെയ്തത്? വാതിൽക്കൽ മുട്ടി ഉമ്മാന്ന് വിളിച്ചു. ആരാണ് അവിടെ ഉള്ള ഉമ്മ? ബീവി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ, അൽ ഇൽമുൽ അസീസ്, ആയിഷ ബീബിയുടെ വിവരം തന്നാലേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ പറച്ചു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ശരിയല്ലെങ്കിലോ? ആയിഷ ബീബിയുടെ വിവരം എന്ന് പറഞ്ഞാൽ അൽ ഇൽമുൽ അസീസ്, ഗണ്ണിതമായ വിവരമാണ്, തീരുമാനമാണ്. ആയിഷ കേട്ടതൊന്നും ആയിഷ ബീബി മറന്നിട്ടില്ല. ആയിഷ ബീബി റളിയല്ലാഹുവിനെ തീരുമാനം അങ്ങ് പറഞ്ഞു കൊടുത്തു. സുബ്ഹാന ജല്ല ജലാലു. ആയിഷുവിനെ റസൂലുള്ള കല്യാണം കഴിച്ചത് ഒരു മഹിളാ സെക്രട്ടറി,
ഒരു വനിതാ സെക്രട്ടറി. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, രോഗാവസാനം വരെ വരാനിരിക്കുന്ന മുഴുവൻ സ്ത്രീകളെയും ബാധിക്കുന്ന രോഗങ്ങൾ, അവരുടെ പ്രതിവിധികൾ, അവരുടെ ശാരീരിക അവസ്ഥ, അതിൻ്റെ പ്രതിവിധികൾ, അവരുടെ മാസക്കുളി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹുവിനെ ലോകത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്തിയത്, മുസ്ലിമീങ്ങളെ, നാം നമ്മെ പറ്റി അറിയണം, നാം നമ്മുടെ ദീനിനെ പറ്റി ബോധവാന്മാരാകണം. ആരെങ്കിലും ചാനൽ ചർച്ചകളിലും അവിടെയും ഇവിടെയൊക്കെ വന്ന് പറയുന്നതല്ല ഇസ്ലാം. വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് നമ്മൾ നല്ല പോലെ പഠിക്കണം. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പറയട്ടെ, ഓൺലൈനിൽ നല്ല പോലെ പഠിക്കാൻ ഇന്ന് സംവിധാനമുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ വിവാഹിതയായ പെണ്ണുങ്ങൾക്ക് വീട്ടിലിരുന്ന് 2 മണിക്കൂർ സമയം ഉപയോഗപ്പെടുത്തിയാൽ ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഓൺലൈനിൽ പഠിപ്പിക്കുന്നു. 10 മാസത്തെ കോഴ്സ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പല പണ്ഡിതന്മാർക്കും വഹിക്കുന്നതുണ്ട്. നമുക്ക് പഠിക്കാം സഹോദരിമാര്. ഏതെല്ലാം വിധത്തിലുള്ള കോഴ്സുകളുണ്ട്, മിസിരിയ, ജഹിരിയ, പല കോഴ്സുകളും വീട്ടിലിരുന്ന് പഠിക്കാൻ സൗകര്യമുണ്ട്. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, നമുക്ക് ഇഷ്ടംപോലെ സൗകര്യം പഠിക്കാനുണ്ട്. ഇസ്ലാമിനെ പറ്റി അറിയണേ, ഇസ്ലാമിനെ പറ്റി പഠിക്കണേ. അതോടൊപ്പം ഈ പള്ളി ഇങ്ങനെ നല്ല ചന്തമായി അല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു ബർക്കത്തെയ്യട്ടെ. ഇപ്പുറത്ത് നമ്മുടെ മദ്രസ ഇതല്ല, അല്ലാഹു റബ്ബി, എന്താ മദ്രസയുടെ ഒരു സൗന്ദര്യം! അല്ലാഹുവേ, ഇത് നിർമ്മിച്ച ആളുകൾക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഈ മദ്രസ നമുക്ക് രാവിലെ 2 മണിക്കൂർ മാത്രം ഉപയോഗിച്ചാൽ മുതലാവൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മൾ കമ്മിറ്റി നേതാക്കളോട് ഞാൻ വളരെ ബഹുമാനം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഈ പള്ളിയുടെ ഈ ചുറ്റുപാടുകൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ പള്ളിയുടെ മുകളിലെ നിലയിൽ കുട്ടികൾക്ക് ഓതി താമസിക്കാൻ സൗകര്യം കൊടുക്കുക. ഇത്രയും വിശാലമായ മദ്രസയിൽ നല്ല ബെഞ്ചും ഡെസ്കും ഒക്കെ സൗകര്യപ്പെടുത്തുക, കുട്ടികൾക്ക് ക്ലാസ്സിന് സൗകര്യപ്പെടുത്തുക. എന്നിട്ടോ പുറത്ത് നിന്ന് മറ്റു മഹല്ലത്തുകളിൽ നിന്ന് ഉസ്താദിൻ്റെ കൂടെ ഒരു 10ഓ 20ഓ കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് SSLC കഴിഞ്ഞ +1 +2 പഠിക്കുന്ന ഒരു 10ഓ 20ഓ കുട്ടികൾ, അങ്ങനെ 2 കുട്ടികളും ഒരുമിച്ച് പഠിക്കട്ടെ. ഇന്ന് നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ മുഴുവൻ ദർസുകളിലും സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്നത് കിതാബ് പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്കൊക്കെ +1 റെഗുലർ ക്ലാസ് കൊടുക്കുന്നുണ്ട്, +2 ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഡിഗ്രി ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും എല്ലാ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. പിന്നെ സയൻസ് എടുത്തുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ലാബും സൗകര്യമൊക്കെ നമ്മൾ ഏർപ്പാട് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ വേറൊന്ന് പറയട്ടെ, ശനി ഞായർ ദിവസങ്ങൾ, സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒഴിവ് ദിവസങ്ങളാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉസ്താദുമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ അവസരമുണ്ടാക്കുക. ഏറ്റവും ചുരുങ്ങിയത് അമ്മ ജുസ്, അതിലുള്ള സൂറത്തുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കുക. എത്ര കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആരാണ് നബി മുഹമ്മദുർ റസൂലുള്ളാ? ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? അല്ലാഹുവിനെ അറിയാൻ, മുത്തുനബിയെ അറിയാൻ, ഖുർആനിനെ അറിയാൻ. അല്ലാഹു റബ്ബി, വിശുദ്ധ ഖുർആനാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന നിങ്ങൾക്കറിയുമോ? ലോകത്ത് അമേരിക്കൻ ഭരണഘടന മനപ്പാടമുള്ള ഒരാളും ജീവിച്ചിരിപ്പില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ആർട്ടിക്കൽ ലോക കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിന് വിശദീകരണം നൽകേണ്ട ആധികാരിക വ്യക്തി ഇന്ത്യയിൽ ഇപ്പോൾ എന്നെ പാൽക്കിവാല സാറാണ്. അദ്ദേഹത്തിന് പോലും ഇന്ത്യൻ ഭരണഘടന മനപ്പാടമില്ല. ബൈബിളും ഭഗവത്ഗീതയും മനപ്പാടമുള്ള ഒരാളും ജീവിച്ചിരിപ്പില്ല. അതേസമയത്ത് 6666 ആയത്തുകളുടെ വിശുദ്ധ ഖുർആൻ ഇപ്പോൾ 6 വയസ്സായ കുട്ടി മുതൽ 113 വയസ്സായ വൃദ്ധൻ വരെ ഖുർആൻ മനപ്പാടമുള്ളവർ ആണും പെണ്ണുമായി ലക്ഷക്കണക്കിനുണ്ട്. 6 വയസ്സായ കുട്ടിയാണ് ഇപ്പൊ ഖുർആൻ മനപ്പാടമുള്ളതിൽ ഏറ്റവും ചെറുത്. മൊറോക്കോവിലെ 113 വയസ്സായ ആളാണ് ഇപ്പൊ ഏറ്റവും വലുത്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന പതിവ്. ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഈ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്, അൽഹംദുലില്ലാ. ചന്തമുള്ള പള്ളി മദ്രസ. ഞാൻ ഇവിടുത്തെ കമ്മിറ്റി ആളുകളോട് ഉണർത്തുന്നത് നിങ്ങളോട് പറഞ്ഞാൽ ഫലപ്പെടും എന്ന പ്രതീക്ഷ കൊണ്ടാണ്. രക്ഷിതാക്കളെ, നാട്ടുകാരെ, നമുക്ക് പുറത്തു നിന്നൊരു 10 കുട്ടികളും നാട്ടിൽ നിന്നൊരു 20 കുട്ടികളും അങ്ങനെ നമ്മുടെ കുട്ടികൾ. അപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കണം. ഒരു കുട്ടി പഠിച്ചാൽ, കുട്ടി പാസ്സായാൽ, കുട്ടി ഒരു കഴിവ് തെളിയിച്ചാൽ, വിവിധ കഴിവുകൾ കുട്ടികൾക്കുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ നല്ല കഴിവുള്ള മക്കളാണ്. മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ മെമ്മറി വളരെ പവറുള്ള മെമ്മറിയാണ്.
എന്തുകൊണ്ട്? ഗർഭകാലത്ത് തന്നെ നമ്മുടെ ഉമ്മമാർ ഖുർആൻ ഓതുന്നുണ്ട്, തങ്ങളെ കൊണ്ട് മന്ദരിപ്പിച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്, ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അല്ലാ അല്ലാ, അങ്ങനെ ജനിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു അക്ബർ കേട്ടുകൊണ്ട് ജനിച്ചിട്ടുണ്ട്. നമ്മളെ കുട്ടികൾ മുസ്ലിം കുട്ടികളൊക്കെ നല്ല മെമ്മറി പവറുള്ള കുട്ടികളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മലപ്പുറത്തൊക്കെ പഴയ കാലത്ത് നമ്മുടെ കുട്ടികളെ മെമ്മറി പവർ അറിയാതെയും മറ്റാരൊക്കെയോ വന്ന് പഠിപ്പിച്ചു, മുസ്ലിം കുട്ടികൾ പഠിച്ചില്ല, അവരെ ഗവനിച്ചില്ല അവർ. അതേസമയത്ത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഏതൊരു പരീക്ഷ വന്നാലും ഏതൊരു പരീക്ഷയിലും മലപ്പുറത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും, കേരളത്തിലെ മുസ്ലിം കുട്ടികൾ മുൻപന്തിയിലുണ്ട്. ഇപ്പൊ അടുത്ത് CBSEയുടെ റിസൾട്ട് വന്നല്ലോ. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് ഉമ്മമാരോട് പറഞ്ഞു, നമ്മുടെ കുട്ടികൾ നല്ല മെമ്മറി പവറാണ്, ആയത്തുൽ കുർസി കേട്ട് ഗർഭാശയത്തിൽ കിടന്ന കുട്ടികളാണ്, അള്ളാഹു അക്ബർ കേട്ട് ജനിച്ച കുട്ടികളാണ്, ബിസ്മി ചൊല്ലിക്കൊണ്ട് മുലപ്പാല് കുടിച്ച കുട്ടികളാണ്, അൽഹംദുലില്ലാ കുടിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് മുലപ്പാൽ അവസാനിപ്പിച്ച കുട്ടികളാണ്. ഈ മക്കളെ നല്ല പോലെ നമ്മൾ ഉയർത്തുക. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ഈ കാസർകോട്ടെ രക്ഷിതാക്കളെ, ഗൾഫ് ശാശ്വതമല്ല, വിദേശ രാജ്യങ്ങൾ ശാശ്വതമല്ല. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വീട്ടിൽ ഒരു കുട്ടിയെങ്കിലും സർക്കാരിന്റെ ഉദ്യോഗത്തിൽ ഉണ്ടാവട്ടെ, ഒരു വീട്ടിൽ ഒരു കുട്ടിയെങ്കിലും അള്ളാഹു റബ്ബി ഗർ വാപ്പസ് തുടങ്ങിയ കാര്യങ്ങളും നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ ഇവിടെ വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടിയെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടാവണം. അത് നമ്മുടെ വീടിനൊരു കാവലാണ്, അത് നമ്മുടെ വീടിനൊരു സേഫ്റ്റിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരണം. മതം പഠിക്കട്ടെ, ഭൗതികം പഠിക്കട്ടെ, രണ്ടും പഠിക്കാൻ ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ കലാലയങ്ങൾ അൽഹംദുലില്ലാ ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്. നിങ്ങൾ ഓർത്തു നോക്ക്, നിങ്ങൾ നോക്ക്, കേരളത്തിൽ നമ്മുടെ മതസംഘടനകൾ, ഞാൻ ഒന്നിനെ മാത്രം പുകഴ്ത്തി, എല്ലാ മതസംഘടനയിലെയും ആളുകൾ അവിശ്രമ പരിശ്രമം. ഇന്ന് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റി, നെഹ്റു യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി നോക്കൂ, തൊപ്പിയിട്ട് തലപ്പാവ് ധരിച്ച് അങ്ങനെ ഇസ്ലാമിക ഷിയാറോട് കൂടെ IAS പഠിക്കുന്ന കുട്ടികൾ, IPS പഠിക്കുന്ന കുട്ടികൾ, IFS പഠിക്കുന്ന കുട്ടികൾ, അല്ലാ അല്ലാ, നമ്മുടെ പെൺകുട്ടികൾ നല്ല പോലെ വിദ്യാഭ്യാസം, ആ കുട്ടികൾക്ക് മതം ചേർത്ത് കിട്ടണം, മതപരമായിരിക്കുന്ന വിവരങ്ങൾ ചേർത്ത് കിട്ടണം. നമ്മുടെ ഇതുപോലത്തെ പള്ളിയിലെ ദർസ് മുതൽക്ക് തുടങ്ങിയിട്ട് ഉന്നത കലാലയം, അള്ളാഹുവെ നീ തൗഫീഖ് നൽകണേ, അല്ലാ തൗഫീഖ് നൽകണേ. അല്ലാ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട്. അൽഹംദുലില്ലാ ഇവിടെ വന്നപ്പോൾ നല്ല ഒരു കൗതുകമുള്ള, നല്ല ഒരു ചന്തമുള്ള, നല്ല അന്തരീക്ഷം ഈ പള്ളിയുടെ, നല്ല മുറ്റം അൽഹംദുലില്ലാ.